പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കാറുണ്ട്, മയ്യിത്ത് നിസ്കരിക്കാറുണ്ട്, അവൻ നിസ്കാരക്കാരനാണ്. പക്ഷെ നിസ്കാരത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ നിസ്കരിക്കണം എന്നല്ല, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം എന്നാണ്. മനോഹരമായൊരു പള്ളി, പള്ളി മനോഹരമായാലും മനസ്സിനൊരു ആശ്വാസമാണ് അല്ലെ, മനസ്സിന് വല്ലാത്തൊരു റാഹത്താണ്. പള്ളിയും ചുറ്റുഭാഗങ്ങളൊക്കെ മനോഹരമായാൽ ആ ഒരു ആശ്വാസവും ആ ഒരു സന്തോഷവും പങ്കുവെക്കാനാണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഇത് വേറെ തന്നെ ഒരു ഉത്സവം പോലെയാണ്. എന്റെ നാട്ടിലുണ്ട് ചെറിയൊരു പള്ളി, നിങ്ങളെ പോലെ വലിയ പള്ളിയൊന്നുമല്ല. നിങ്ങളൊരു ഫില്ലറിന്റെ പൈസ ഉണ്ടോ എന്റെ നാട്ടിലെ പള്ളി? എന്റെ നാടെന്ന് വെച്ചാല് ചെറിയൊരു 30-35 വീടുള്ള ചെറിയൊരു നാടാണ്. 250 വർഷം പഴക്കമുള്ള പഴയ ഒരു ഓടിട്ട പള്ളിയാണ്. മദ്രസ എന്ന് പറഞ്ഞാല് അത് ചെറിയൊരു എന്താണ്, ചെറിയൊരു മദ്രസ, അതാകെ പൊട്ടിപ്പൊളിഞ്ഞ് അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു എന്റെ നാട്. ഞാൻ പറഞ്ഞു 30-35 വീടുള്ള ചെറിയൊരു മഹല്ല്, അതിൽ തന്നെ സാമ്പത്തികമായിട്ട് ഉഷാറെന്ന് പറയാൻ ആരുമില്ല, എന്നാലൊരു ആവറേജിൽ ഒരു 10-15 വീട്ടുകാരുണ്ടാവും. അപ്പൊ ഞാനങ്ങനെ ഒരു ദിവസം വെറുതെ അങ്ങനെ ഗൾഫിൽ പോയപ്പോ പരിചയമുള്ള ആളുകളായിട്ടെല്ലാം ബന്ധപ്പെട്ട്, വലിയൊരു പിരിവല്ല, ഒരു 500 ദിർഹംസുകാർക്ക് ക്ഷീണാവൂലല്ലോ, 500 ദിർഹംസ് വലിയ മുതലാളിമാർക്ക് എന്താ 500 ദിർഹംസ്, നാട്ടിലെ 9,000-10,000 രൂപയാവും. അങ്ങനെ ബന്ധപ്പെട്ടിട്ട് ഒരു 8-9 ലക്ഷം രൂപ സ്വരൂപിച്ച് മാഷാല്ല പള്ളിയൊക്കെ മദ്രസൊക്കെ അതിന്റെ കേടുപാടുകളൊക്കെ തൊട്ടൊന്ന് മനോഹരമാക്കി. അതിനുശേഷം പള്ളിക്ക് പോകുമ്പോൾ ഒരു റാഹത്താണ്, ഒരു മനസ്സിനൊരു ആശ്വാസമാണ്. പള്ളിയുടെ പരിസരങ്ങൾ മനോഹരമായ, അപ്പൊ നമ്മുടെ പള്ളി മനോഹരമായി, നാളെ മുതൽ പള്ളി ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. സുബൈക്കും ബഹുറിനും അസറിനും മഗ്രിബിനും ഇശായും, പ്രത്യേകിച്ച് റമദാൻ അടുത്തു വന്നു എന്ന സ്ഥിതിക്ക് വലിയൊരു അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. റമദാനാണ് വരാനേക്കുന്നത്. മനഃശാസ്ത്ര വിദഗ്ധരൊക്കെ പറയുന്നുണ്ട് 21 ദിവസം ഒരാളൊരു പ്രവൃത്തി തുടർച്ചയായി ചെയ്താൽ മതി. യാത്രക്കാരെ നോമ്പ് നോക്കണോ വേണ്ട? അല്ലാഹു വിട്ടിയാൽ മതി അല്ലേ? സംസ്കാരം എങ്ങനെയാണോ, ആരോഗ്യമുള്ളവൻ, സമ്പത്തുള്ളവൻ, ദരിദ്രൻ, രോഗി, എന്തിനേറെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കാൻ, നല്ല കുതിരയിലോ അല്ലെങ്കിൽ വാഹനത്തിലൊക്കെ കയറി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇതാ അസ്ര പാങ്ക് കൊടുക്കാനായി ലുഹുർ നിസ്കരിച്ചിട്ടില്ല, ആ വണ്ടിയിൽ വെച്ച് നിസ്കരിച്ചോളണം, കുതിരയിൽ വെച്ച് നിസ്കരിച്ചോളണം. തൈബിനെ നോക്കണ്ട, തൈബിനെ നോക്കണ്ട, പിന്നെ അള്ളാഹു വിട്ടിയാൽ മതി. ഫ്ലൈറ്റില് 3 മണിക്ക് ഫ്ലൈറ്റ് കയറി ഇവിടെ രാവിലെ 10 മണിക്ക് എത്തുന്നത്, ഉദു ഇല്ല, ഉദു ചെയ്യാനുള്ള സംവിധാനം ഇല്ല, ഫ്ലൈറ്റിന്റെ മുമ്പിൽ ഒന്ന് കൊട്ടിക്കോന്നിട്ട് സുബിസ്കരിച്ചോ, ടാമും ചെയ്ത് സുബിസ്കരിച്ചോ, എങ്ങനെ സുബി നിസ്കരിക്കാതിരിക്കണ്ട, ഉദു ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ച് സുബി നിസ്കരിക്കാതിരിക്കണ്ട, തൊട്ടുമ്പോഴുള്ള ആ എന്താ ഫ്ലൈറ്റിന്റെ മുമ്പിലുള്ള സീറ്റിൽ കൊട്ടിക്കോ, ടാമും ചെയ്തോ, സുബി നിസ്കരിച്ചോ, ഇരുന്നിട്ട് നിസ്കരിച്ചാൽ മതി, പിന്നെ വന്നിട്ട് കലാ കൂട്ടണം. നിസ്കാരത്തിന്റെ കാര്യത്തിൽ അല്ലാഹു ഒരു എക്സ്ക്യൂസ് നൽകിയില്ല. നിസ്കാരം വളരെ കൃത്യമായാൽ ആ നാട് സാംസ്കാരികമായി വിപ്ലവത്തിന്റെ ഉന്നതിയിലെത്തി എന്ന് നമ്മൾക്ക് പറയാൻ പറ്റും. ഒരു വിപ്ലവം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, മതകീയമായിട്ടുള്ള വിപ്ലവം, വിദ്യാഭ്യാസപരമായിട്ടുള്ള വിപ്ലവം, പിന്നെ സാമ്പത്തികമായിട്ടുള്ള വിപ്ലവം, ഇങ്ങനെ ഓരോ വിപ്ലവങ്ങൾ നമ്മൾ വളരെ പ്രധാനമായും ഈ ഒരു പള്ളിയുടെ നിർമ്മാണത്തോടുകൂടി നമ്മൾ പ്രതിജ്ഞ ചെയ്യേണ്ടത് സുബഹ് നിസ്കരിക്കാൻ ജുമഅയേക്കാളും ആളുകൾ നമ്മുടെ പള്ളിയിൽ ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാരണം എന്താ, ജുമഅത്ത് വരെ ആളുകൾ പല സ്ഥലത്തായിരിക്കും, പക്ഷെ സുബഹിക്ക് എല്ലാവരും വീട്ടിലുണ്ടാവും. അങ്ങനല്ലേ സംഭവം, അങ്ങനല്ലേ? ജുമഅത്തുള്ള ആളുകൾ പക്ഷെ സ്കൂളിൽ പോയവരെവിടെയാണ്, ജോലിക്ക് പോയവരെവിടെയാണ്, പക്ഷെ ഏത് കുഞ്ഞുമോനും രാത്രിയാകുമ്പോ വീട്ടിലെത്തും, സുബഹ് നിസ്കാരത്തിന് വീട്ടിലുണ്ടാകും. ഇതാരാ നിയന്ത്രിക്കേണ്ടത്? ആരാ? വീട്ടിലുള്ള ഉമ്മമാർ, പള്ളിയിൽ ഉസ്താദിന് ഓരോ വീട്ടിലും കയറിയിട്ട് വാട നിസ്കരിക്കാൻ പറയാൻ പറ്റൂല. പള്ളിയിൽ ഉസ്താദിനും പള്ളി സെക്രട്ടറിക്കും പ്രസിഡന്റിനും പോയിട്ട് വാട നിസ്കരി ഇത് പറയാൻ പറ്റൂല. വീട്ടിലുള്ള ഉമ്മമാർ നിങ്ങളാണ് ഈ വിഷയത്തിൽ ജാഗരൂകരാവേണ്ടത്, നിങ്ങളാണ് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് മുതൽ തന്നെ നമ്മുടെ മക്കളെ 7 വയസ്സായിട്ടുണ്ടോ അവരൊക്കെ വിളിച്ചുണർത്തി കൃത്യമായി പള്ളിയിലേക്ക് പറഞ്ഞേക്ക്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എങ്കിലും നാട്ടിലും വീട്ടിലും ബർക്കത്തുണ്ടാകും, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അഖാമസ്സലാ എന്നാണ് പറഞ്ഞത്. ആരാണ് അല്ലാഹുവിന്റെ പള്ളികളെ നിയന്ത്രിക്കേണ്ടവർ? ആരാണ്? മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിന്റെ സുഞ്ചലമായ വിശ്വാസമുള്ളവരാവണം അവർ. അന്ത്യനാളിലും അല്ലാഹുവിന്റെ പാരത്രിക ലോകത്തിലും വിശ്വാസമുള്ളവരാവണം അവർ. വിശ്വാസമില്ലാത്തതുകൊണ്ടല്ലേ ബാങ്ക് കൊണ്ടടിക്കാൻ കൂട്ടു നിൽക്കുക? വിശ്വാസമുള്ളവന് ബാങ്ക് കൊണ്ടടിക്കാൻ കഴിയോ? പള്ളിയുടെ മുതല് ബഹരിക്കാൻ കഴിയോ? പള്ളിയിൽ നിന്ന് അഴിമതി നിർത്താൻ പറ്റോ? പഠിച്ചവന് വിശ്വാസം ഉണ്ടെങ്കിൽ ആഹൃത്തിന് വിശ്വാസം കഴിയില്ല. അതുകൊണ്ട് പഠിച്ചവനെയും അല്ലാഹുവിനെയും ഖിയാമത്ത് നാളിനെയും വിശ്വസിക്കുന്നവരാവണം അവർ. പിന്നെയോ നിസ്കാരം വളരെ കൃത്യമായി നിർവഹിക്കുന്നവരാവണം അവർ. തോന്നുമ്പോൾ നിസ്കരിക്കുന്നവരല്ല.
അല്ലാഹു നരകം നൽകുന്ന വിഭാഗം തോന്നുമ്പോൾ നിസ്കരിക്കുന്നവരാണ്, നിസ്കാരക്കാരാണ് അവർ. പക്ഷേ തോന്നുമ്പോൾ നിസ്കരിക്കുന്നവരാണ്, അവർക്കാണ് അല്ലാഹു നരകം ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പറഞ്ഞത് കൃത്യമായി നിസ്കരിക്കാനാണ്. ഒരു നിസ്കാരം പോലും നമ്മളിൽ നിന്ന് കളവാകാൻ പാടില്ല, കാരണം കൂടാതെ കളവാൻ പാടില്ല. കാരണം എന്താ? ലുഹർ നിസ്കരിച്ചിട്ട് കടന്നുറങ്ങിയതാണ്. കാരണവന്മാരെയാണ് പള്ളിയുടെ ഉത്തരവാദിത്വം നമ്മൾ ഏൽപ്പിക്കുന്നത്. അവരുടെ പ്രവർത്തകരുടെ നിർബന്ധമാണ്, നാട്ടുകാർക്ക് നിർബന്ധമാണത്. ഇത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. ഒരിക്കലും മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാരെ ധിക്കരിക്കാൻ പാടില്ല എന്നത് പരിശുദ്ധ ഇസ്ലാം നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന ആശയമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബ്അൻ യജ്രീ ലിൽ അബ്ദി അജ്റുഹുന്ന, ഖബറിലെത്തിയാൽ ഖബറിലേക്ക് വെള്ളം പോലെ ഒഴുകി വരുന്ന ചില നന്മകളുണ്ട്. അതിലൊന്നാണ് അല്ലാഹുവിന്റെ പള്ളി നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത്. ആരൊക്കെയാണ് ഇവിടെ സാമ്പത്തികമായി സഹായിച്ചത്? അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകുമെന്നതിൽ സംശയമില്ല. കാരണമെന്തേ? ഞാൻ പറയട്ടെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു 10 ലക്ഷം രൂപയുമായി നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നു. ഒരു യുദ്ധത്തിന് പോവാൻ എന്തോ ഒരു ആവശ്യത്തിന് സംഭാവന ചെയ്യണമെന്ന് നബി തങ്ങൾ പറഞ്ഞു. വലിയൊരു ആവശ്യമുണ്ട്. അങ്ങനെ പല മഹല്ലുകളിലും കാണാറുണ്ട്, 10 പോട്ടെ ഒരു 1000 കൊടുക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അവരെ കൈ പൊക്കാത്ത ആളുകൾ സദസ്സിലുണ്ട്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, ഇങ്ങനെ ഒരു സാമ്പത്തികമായ പ്രയാസമുണ്ട്, നല്ല ഒരു സംഭാവന കിട്ടി. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ആരാണോ ഈ സദസ്സയ്ക്ക് ആദ്യം തുടക്കം കുറിച്ചത് അവനാണ് ശേഷം കൊടുത്ത എല്ലാമുള്ള ആളുകൾ സദക്ക നൽകിയത്. അല്ലെ, ആരും കൊടുത്തിരുന്നില്ല, ഫലം കൂടി കിട്ടുമെന്ന്. അതങ്ങനെ തന്നെയാണ്. ഇവിടെ പിരിവൊന്നുമില്ല, വേണ്ട എത്ര പൈസ കിട്ടിയെന്ന് ഉസ്താദ് പറഞ്ഞു. ഒരു പിരിവില്ല, അൽഹംദുലില്ല. അങ്ങനെയുള്ള സദസ് കുറവാണ്, വേണ്ടത്ര പിരിവ് കിട്ടിയെങ്കിൽ പിരിവെടുക്കണ്ട എന്ന് പറയുന്ന സദസ് ലക്ഷം എന്നുള്ളത് ഉദാഹരണമാണ്. ഒരു 10 ലക്ഷം രൂപയുമായിട്ട് ഉമർദങ്ങൾ വന്നു. ഉമർദങ്ങൾ വലിയ ഹാപ്പിയാണ്, കാരണം എന്തോ കച്ചവടം ചെയ്തിട്ട് നല്ല പൈസ കിട്ടിയിട്ടുണ്ട്, നല്ല പൈസ ഉള്ള സമയമാണ്. ഇന്നെങ്കിലും സിദ്ദീഖ് തങ്ങളെ തോൽപ്പിക്കണം എന്ന ഒരൊറ്റൊരു നീയത്ത് ഉമർദങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ. ഇയാൾ 1 ലക്ഷം കൊടുത്താൽ അയാൾ മത്സരിക്കണം, ഇൻഷാല്ലാ ഞാൻ 2 ലക്ഷം കൊടുക്കും, അപ്പൊ ഇയാള് ഞാൻ 3 ലക്ഷം കൊടുക്കും. അങ്ങനെ മത്സരിക്കണം, നന്മയിൽ മത്സരിക്കണം. ആകെ A+ കിട്ടാൻ വേണ്ടി മാത്രം മത്സരിച്ചാ പോരാ. ഉമ്മമാരെ വിചാരിച്ച് A+ കിട്ടിയല്ലായി അറിയ വലിയ പർവ്വതം പോലെ മല കേറാൻ പറ്റാത്ത ഒരു മല പോലെ ആളുകൾ കാണുന്നത് അങ്ങനല്ലേ? 98% ആളാ പാസ്സാകുന്നത്. അതറിയുന്നത് അപ്പൊ അതിനേക്കാളും വാല്യൂ ഇവിടെ മദ്രസയ്ക്കാണ്. ഈ മദ്രസയ്ക്ക് വേണ്ടി 100ൽ 99 ആളുകളും പാസ്സാകുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മദ്രസ നിർത്തിവെക്കുന്നത് പല ഉമ്മമാരും. അതൊക്കെ ഭാവിയിൽ ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കിക്കോളി ഇൻഷാ അല്ലാ. അള്ളാഹു നമ്മൾക്ക് ഭാസുരമായ ഭാവി നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഉമർ തങ്ങൾ 10 ലക്ഷം രൂപയായിട്ട് വന്നു. ഉമർ തങ്ങളുടെ കയ്യിലുള്ളത് 20 ലക്ഷം രൂപയാണ്. സിദ്ദീഖ്മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്കെത്തിയപ്പോ മാഷാല്ലാ, ഉമറെ വീട്ടുകാർക്ക് വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ, ഭാര്യക്കും മക്കൾക്കും വല്ലതുണ്ടോ എന്ന് ചോദിച്ചു. ഉമർ തങ്ങൾ പറഞ്ഞുണ്ട്, അന്ന് കൊടുക്കോ, നമ്മൾ 10 ലക്ഷം കൊടുക്കും, 1 കോടിയും കൊടുക്കും, പക്ഷെ അത് നമ്മുടെ സമ്പാദ്യത്തിന്റെ 50% ആകോ? നിങ്ങളിവിടെ ഇല്ലേ? ആരും 50% കൊടുക്കോ? ഇന്ന് ഇന്നത്തെ ഇന്നര 10 ലക്ഷവും 1 കോടി കാശിയുള്ള ആളാണ്. 10,000 കൊടുക്കുന്ന ആളാരെയാ? നമ്മുടെയൊക്കെ സമ്പാദ്യത്തിന്റെ 50% കൊടുത്തവിടെ ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരാളും ലോകത്തുണ്ടാവില്ല. ഉമർത്തങ്ങൾ സമ്പാദ്യത്തിന്റെ 50% എല്ലാം വാരിക്കോരി നിബിധങ്ങൾ കൊടുത്തു. നിബിധങ്ങൾക്ക് സന്തോഷമായി. സിദ്ദീഖ് തങ്ങൾ വിതാ വരുന്നു ചെറിയൊരു കവറായിട്ട്, 1,000 രൂപ ആകെ 1,000 ഉള്ളൂ. ഉമർ തങ്ങൾ കൊടുത്തത്ര 10 ലക്ഷം രൂപ. ഉമർ തങ്ങൾ മനസ്സിലാക്കി, ഇന്ന് ഞാൻ സിദ്ദീഖിനെ ഓവർടേക്ക് ചെയ്യും, ഇന്ന് മഹാനായ സിദ്ദീഖ് തങ്ങളെക്കാളും പ്രതിഫലം എനിക്ക് ലഭിക്കുമെന്ന് ഉറപ്പായി. സിദ്ദീഖ് തങ്ങളടുത്തെത്തി. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, സിദ്ദീഖേ, വീട്ടുകാർക്ക് വേണ്ടി എന്താണ് സിദ്ദീഖേ ബാക്കി വെച്ചിട്ടുള്ളത്? മഹാനായ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, എന്റെ അല്ലാഹുവിനെയും എന്റെ റസൂലിനെയും അല്ലാതെ ഒന്നു പോലും ഞാൻ ബാക്കി വെച്ചിട്ടില്ല. എന്റെ സമ്പാദ്യങ്ങളെല്ലാം വാരിക്കോരി പെറുക്കിയെടുത്ത് 100% ഞാൻ വരുന്നത് ഇവിടെ. 100% സിദ്ദീഖ് തങ്ങൾ കൊടുത്തത് എത്ര ശതമാനം? 100%, 1,000 രൂപ. ഉമർ തങ്ങൾ കൊടുത്തത് എത്ര ശതമാനം? 50%, 10 ലക്ഷം രൂപ. ആരെ സദക്കയ ഉഷാറ്? 10 ലക്ഷാണോ 1,000 ആണോ? ഏതാ ഉഷാറ്? 1,000 ആണ് ഉഷാർ. എന്റെ 100% കൊടുത്തു.
നൂറ് ശതമാനം കൊടുത്തപ്പോ ആയിരല്ലോ ഉഷാറ്. അതുകൊണ്ട് ആയിരം തരുന്നാളെ നിങ്ങൾ പുച്ഛിച്ച് കാണണ്ട. പള്ളിക്ക് ആയിരം തന്നാലുണ്ടാകും, അഞ്ഞൂറ് തന്നാലുണ്ടാകും, പക്ഷെ കോടി കൊടുത്തതിനേക്കാളും വില ആയിരത്തിനുണ്ടാകും. മഹാനായ സിദ്ദീഖ് തങ്ങൾക്ക് ഉച്ചഭക്ഷണത്തിന് വരെ ഭക്ഷണമില്ല, ഉച്ചഭക്ഷണം വരെയില്ല, അതുവരെ പൊറുക്കി കൊടുത്തു. ഉച്ചയ്ക്ക് എങ്ങനെ ഭക്ഷണം കഴിക്കും? എനിക്ക് റബ്ബുണ്ടല്ലോ, അള്ളാഹു സഹായിക്കും. ഇത് തവക്കുലാണ്, ഇത് നമ്മൾക്ക് കഴിയില്ല. നിങ്ങൾ നൂറ് ശതമാനം കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്, ഇത് നമ്മൾക്ക് കഴിയില്ല. സിദ്ദീഖ് തങ്ങളുടെ ഈമാനും നമ്മുടെ ഈമാനും വ്യത്യസ്തമാണ്. അങ്ങനെ ഈ പള്ളിയിലേക്ക് പലരും ചെറുതായി വലുതായി പല ആളുകളും സഹായിച്ചിട്ടുണ്ട് അല്ലാഹു തആല. ആ ആളുകൾക്കൊക്കെ സ്വർഗീയ ലോകത്ത് മനോഹരമായൊരു പള്ളി, മനോഹരമായൊരു ഭവനം അല്ലാഹു നിർമ്മിച്ചു കൊടുക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻബനാ മസ്ജിദൻ ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടി ഒരാൾ പള്ളി നിർമ്മിച്ചാൽ, അല്ലാഹുവിന് വേണ്ടി ഒരാൾ ബൈത്ത് ഒരു വീട് നിർമ്മിച്ചാൽ, മൻബനാ ബൈത്തൻ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളി ഒരാൾ നിർമ്മിക്കുകയാണെങ്കിൽ, ബനല്ലാഹു ലഹു ഫിൽ ജന്നതി മിസ്ല, ഇതേപോലൊരു ഭവനം അല്ലാഹു സ്വർഗീയ ലോകത്ത് പണിതു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സഹായിച്ച ആൾക്കൊക്കെ ഇതേപോലൊരു കൊട്ടാരുണ്ടാകും, ഇതേപോലൊരു കൊട്ടാരുണ്ടാകും. എവിടെ? സ്വർഗത്തിൽ. അല്ലാഹു തൗഫീക് നൽകട്ടെ. അതിനാദ്യം സ്വീകരിക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മുടെ സദഖകൾ സ്വീകരിക്കട്ടെ. മൻ ബനാ ലില്ലാഹി ബൈതൻ കമിഫ്ഹസി ഖതാതിൻ, ഒരു മാടപ്രാവിന് ഇരിക്കാൻ പറ്റുന്ന ഒരു പള്ളി. ഇതിൽ ഒരു മാടപ്രാവല്ല, ലക്ഷക്കണക്കിന് മാടപ്രാവിന് ഇരിക്കാം അല്ലെ, ഒരു മാടപ്രാവിന് ഇരിക്കാൻ പറ്റുന്ന ഒരു പള്ളി ഒരാൾ നിർമ്മിച്ചാൽ അല്ലാഹു തആല അതേപോലൊരു പള്ളി നാളെ ആഖിറത്തിൽ സ്വർഗീയ ലോകത്ത് നിർമ്മിക്കുമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. എന്താണ് ആ ഹദീസിന്റെ താല്പര്യം? എന്താണ് ആ ഹദീസിന്റെ ആശയം? എന്താണ്? എല്ലാവർക്കും സ്വന്തമായ ഒരു പള്ളി നിർമ്മിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല, അപ്പോഴാണ് നാട്ടുകാരെല്ലാം ഒരുമിച്ചുകൂടി പള്ളി നിർമ്മിക്കുന്നത്. അതിൽ ചില ആളുകൾ ആയിരം നൽകും, ചില ആളുകൾ പതിനായിരങ്ങൾ നൽകും, ചില ആളുകൾ ലക്ഷങ്ങൾ നൽകും, ചില ആളുകൾ കോടി നൽകും. ഈ സമ്പാദ്യങ്ങളെല്ലാം അവരവരുടെ വരുമാനത്തിൽ നിന്നാണ്. എന്നാൽ അല്ലാഹു തആല എത്ര ശതമാനത്തിൽ നിന്നാണോ അവർ എത്ര ശതമാനമാണ് കൊടുത്തത്, അതിനനുസരിച്ചാണ് അല്ലാഹു പ്രതിഫലം നൽകുന്നത്. ഒരു ദിർഹം ആയിരം ദിർഹമിനേക്കാളും പ്രതിഫലം ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് അല്ലാഹുവിന്റെ പള്ളി നിർമ്മിച്ചാലുള്ള പ്രത്യേകത. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് പരിശുദ്ധമായ റമദാനിലേക്കാണ്. റമദാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ സമുദായത്തിന് അഞ്ച് പ്രത്യേകതകൾ അല്ലാഹു തആല റമളാനിൽ നൽകുകയുണ്ടായി. ഈ പരിശുദ്ധമായ റമളാനിൽ ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഞാൻ എന്റെ സമുദായത്തിന് അഞ്ച് പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട് എന്ന്. ഈ ഒരു പ്രത്യേകത എനിക്കല്ലാതെ വേറൊരു പ്രവാചകനും അല്ലാഹു നൽകിയിട്ടില്ല. എനിക്ക് മാത്രം അല്ലാഹു പ്രത്യേകമായി നൽകിയ അഞ്ച് പ്രത്യേകതകളാണ് റമളാനിൽ ഞാൻ എന്റെ സമുദായത്തിന് നൽകുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്നാമത്തേത് ശ്രദ്ധിച്ചോ, എവിടെയെങ്കിലും പോയി നിൽക്കണ്ട, ഏതെങ്കിലും ഭാഗങ്ങളിൽ പോയി നിൽക്കണ്ട. ഒന്നാമത്തെ പ്രത്യേകത റമളാനിന്റെ ആദ്യ രാത്രിയിൽ ലഭിക്കുന്നതാണ്. ഒന്നാമത്തെ പ്രത്യേകത പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ആദ്യ രാത്രിയിൽ അല്ലാഹു തആല ഭൂമിയിലേക്ക് ഒരു നോട്ടം നോക്കാനുണ്ട്. റമളാനിന്റെ ആദ്യ രാത്രി അതെപ്പോഴാണെന്ന് നമ്മൾക്കറിയില്ല. എപ്പോഴാണോ ചന്ദ്രനെ കാണുന്നത് അന്നായിരിക്കും റമളാൻ എന്ന് പ്രത്യേകമായ ഡേറ്റ് ഫിക്സ്ഡ് അല്ല അല്ലെ. എപ്പോ നമ്മൾക്കറിയില്ല റമളാൻ ഒന്ന് എപ്പോഴാണ് നമ്മൾക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. അപ്പൊ ഏത് രാത്രി ആയാലും ഇപ്പൊ നാളെയാണ് നോമ്പെങ്കിൽ ഇന്ന് മഗ്രിബ് മുതൽ തന്നെ തയ്യാറായിക്കോളും. കാരണം ആ രാത്രി നോമ്പായാൽ അല്ലാഹു ഒരു നോട്ടം നോക്കാനുണ്ട് ഭൂമിയിലേക്ക്, റഹ്മത്തിന്റെ ഒരു നോട്ടം നോക്കാനുണ്ട്. ആ നോട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടാലോ? അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അല്ലാഹു നോക്കുന്ന വിഭാഗങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെട്ടാൽ പിന്നെ ഒരു കാലത്തും അയാളെ അല്ലാഹു ശിക്ഷിക്കൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്.
റമളാനിന്റെ ആദ്യ രാത്രിയിലുള്ള പ്രത്യേകതയാണ് ആദ്യ രാത്രി ടിവി തുറന്നു വെക്കേണ്ട ഉമ്മമാരെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരിലായി ഇസ്തിഗ്ഫാറിലായി ഖുർആനിലായി എല്ലാ കാര്യങ്ങളിലായി മുഴുകിയായി അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കുന്ന വിഭാഗങ്ങളിൽ അല്ലാഹു നമ്മയും ഉൾപ്പെടുത്തും. അങ്ങനെ അവരിൽ ഉൾപ്പെട്ടാലോ ലം യുഅദ്ദിബൂ അബദാ, പിന്നെ അയാൾക്ക് ജീവിതത്തിലോ മരണശേഷമോ ശിക്ഷയുണ്ടാവൂല, കാലാകാലം അല്ലാഹു അവരെ ശിക്ഷിക്കൂല എന്നാണ് പറഞ്ഞത്. വലിയൊരു ഓഫറാണ്, ഇത് തള്ളിക്കളയരുത്, അശ്രദ്ധമായി ഇതിനെ നിസ്സാരമായി കാണരുത്. പരിശുദ്ധ റമളാൻ നാളെയോ മറ്റന്നാളോ നമ്മളിലേക്ക് കടന്നു വരുമ്പോ മഗ്രിബ് മുതൽ തന്നെ ഈ ഒരു അല്ലാഹുവിന്റെ നോട്ടത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദിക്റിലാകണം, ഇസ്തിഗ്ഫാറിലാകണം, സ്വലാത്തിലാകണം, ഖുർആനിലാകണം, നിസ്കാരങ്ങളിലാകണം. ക്ലബിൽ പോയിരിക്കരുത്, ടിവി വെച്ചതിന്റെ മുമ്പിൽ ഇരിക്കരുത്, മൊബൈൽ ഫോൺ നോക്കി അനാവശ്യങ്ങൾ കണ്ടിരിക്കരുത്. ഇൻഷാല്ലാ ആ ആദ്യ രാത്രി സുബഹി നിസ്കാരം വരെ അല്ലാഹു പറഞ്ഞ പരിശുദ്ധ ഹബീബ് പഠിപ്പിച്ച നന്മയിൽ മുഴുകിയാൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം ലഭിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തും. എന്നാൽ പിന്നെ പേടിക്കാനില്ല, അല്ലാഹു ആ വിഭാഗങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അങ്ങനെയുള്ള സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഒന്നാമത്തെ പ്രത്യേകത അതാണ്. അപ്പൊ ഇതെങ്ങനെയെങ്കിലും ശ്രദ്ധിക്കോ. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ ഇല്ലെങ്കില് സൗണ്ട് തിരിയുന്നില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും എക്കോ ആയിട്ടൊന്നും വരുന്നില്ലല്ലോ. ഇനി നിങ്ങൾ ഇത് ശ്രദ്ധിക്കോ. വേലൊക്കെ കേട്ടു, വേലൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി, എന്നിട്ട് റമളാൻ ഒന്നാൽ ഇത്രയും വരെ ഒരു ഓഫർ നമ്മൾക്ക് അല്ലാഹു തന്നിട്ട് ഇത് ശ്രദ്ധിക്കാത്ത എത്ര ആളുകൾ, കേട്ട ആളുകളിൽ ഉണ്ടാവും. അവിടെയാണ് ഈ വേലൊക്കെ പ്രഹസനായിട്ട് ആളുകൾ കാണുന്നുണ്ടോ എന്ന് തോന്നിപ്പോകുന്നത് അല്ലേ. ഇത് വലിയൊരു ഓഫറാണ്, ഇതിനെ ഇതിനെക്കാളും വലിയൊരു ഓഫർ നമ്മൾക്ക് കിട്ടാനില്ല. എത്ര റമദാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി, അങ്ങനെ ഇനി ഒരു റമദാൻ നമ്മളിലേക്ക് വരികയാണ്. ഈ റമദാനിന്റെ ആദ്യ രാത്രി ഇൻഷാല്ലാ ഈ നാട്ടിലുള്ള ഇത് ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന ആളുകളൊക്കെ ഒന്ന് മാനസികമായി അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ദീനിൽ അധിഷ്ഠിതമായി റമദാനിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കണം. എങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കുന്ന വിഭാഗങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരാൾ പരിശുദ്ധമായ റമദാനിനെ ആഗ്രഹിച്ചാൽ, റമദാൻ വരുന്നത് ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ റമദാനിനെ കാത്തിരുന്നാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ പരിശുദ്ധമായ റമദാനിന്റെ ആഗമനത്തിൽ ഒരാൾ സന്തോഷിച്ചാൽ ഹറമല്ലാഹു ജസദഹു അലൻ നീറാൻ, നരകത്തിലേക്ക് അയാൾ അല്ലാഹു പ്രവേശിക്കൂല എന്ന് ദുർറത്തുൻ നാസിഹിൻ എന്ന ഗ്രന്ഥത്തിൽ കാണാം. അപ്പൊ റമദാൻ വരുമ്പോ നമ്മൾക്ക് സന്തോഷമായാൽ അത് കാരണത്താൽ അയാളെ നരകത്തിന്റെ അദാബിൽ നിന്ന് അല്ലാഹു ാണ്. സന്തോഷമുള്ളവനല്ലേ പ്രതീക്ഷയോടെ ആദ്യ രാത്രി കാത്തിരിക്കുക, സന്തോഷമുള്ളവനല്ലേ. അപ്പൊ അവർക്കാണ് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം ലഭിക്കുക, അവർ അല്ലാഹു ശിക്ഷിക്കുകയില്ല. രണ്ടാമത്തെ കാര്യം, വൈകുന്നേരമാകുമ്പോൾ നോമ്പുകാരുടെ വായയിൽ നിന്നുണ്ടാകുന്ന സുഗന്ധ സ്മെല്ല് ദുർഗന്ധം, നോമ്പ് നോക്കിയാൽ ഒരു സ്മെല്ല് ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? പല്ല് തേക്കാത്തൊണ്ടൊന്നുമില്ല, ഭക്ഷണമൊന്നും കഴിക്കൂല, വയറും ഫ്രീയാണ്, വായും ഫ്രീയാണ്. അപ്പൊ ഭക്ഷണം കഴിക്കാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുമ്പോ വായിൽ നിന്നൊരു ദുർഗന്ധം, ഒരു സ്മെല്ല് വരും. രാത്രി ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോ രാവിലെ വായിൽ നിന്നൊരു സ്മെല്ല് വരുന്നില്ല, കാരണത്താലാണ്. അപ്പൊ അങ്ങനെ സ്മെല്ല് വരും, ആ സ്മെല്ല് അത് നീക്കിക്കളയാൻ വേണ്ടി പല്ല് തേക്കണ്ട. അത് അല്ലാഹുവിന് ഇഷ്ടമാണ്, എന്തിനേക്കാളും നല്ല കസ്തൂരിയുടെ സുഗന്ധത്തെക്കാളും അല്ലാഹുവിന് ഇഷ്ടമാണ്. ഇങ്ങനെ മോൺ ബ്ലാങ്കും അതുപോലെ തന്നെ കൂൾ വാട്ടറൊക്കെ അടിക്കുന്ന ആളായിരിക്കും, അതൊന്നുമല്ല അടിക്കേണ്ട. അള്ളാഹുവിന് അതിനേക്കാളും ഇഷ്ടം നോമ്പുകാരന്റെ വായിൽ നിന്ന് വരുന്ന സ്മെല്ലിനാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്ന്, ഫഇന്നൽ മലായികത തസ്തഗ്ഫിറു ലഹും ഫീ കുല്ലി യൗമിൻ വലൈല, എല്ലാ രാത്രിയിലും എല്ലാ പകലിലും അല്ലാഹുവിന്റെ മാലാക്കമാർ ഭൂമിയിലുള്ള മുസ്ലിം ഉമ്മത്തിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യും, അല്ലാഹുവിനോട് പറയും, അല്ലാഹുവേ എന്റെ സമുദായത്തിന് നീ പൊറുത്തു കൊടുക്കണേ അല്ലാ. റമദാൻ 1 മുതൽ റമദാൻ 30 വരെ അല്ലാഹുവിന്റെ മാലാക്കമാരുടെ ദുആയാണിത്, അല്ലാഹുവേ എന്റെ സമുദായത്തിന് പൊറുത്തു കൊടുക്കണേ അല്ലാ, മുസ്ലിം ഉമ്മത്തിന് പൊറുത്തു കൊടുക്കണേ അല്ലാ, മുസ്ലിം ഉമ്മത്തിന് പൊറുത്തു കൊടുക്കണേ എന്ന് രാവിലെയും രാത്രിയുമായി അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തെ കാര്യം പരിശുദ്ധമായ റമദാൻ ആയാൽ അല്ലാഹു സ്വർഗ്ഗത്തെ വിളിക്കുമത്രേ, സ്വർഗമേ ഒന്ന് മനോഹരായിട്ട് കുളിച്ച് ഫ്രഷ് ആയി ഒരുങ്ങി നിൽക്കും. നമ്മുടെ പള്ളിയൊക്കെ കാണുന്നില്ലേ, നല്ല ഡെക്കറേറ്റ് ചെയ്ത് അല
അലങ്കരിച്ച് വെച്ചു. അള്ളാഹുവിന്റെ പള്ളിയെ പ്രകാശിപ്പിച്ച ആളുകൾ അള്ളാഹു അവരുടെ കബറിടങ്ങളെ പ്രകാശിപ്പിക്കട്ടെ, അള്ളാഹു അവരുടെ കബറിടത്തിന് വെളിച്ചം നൽകട്ടെ. റമദാൻ ആയപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതേപോലെ മനോഹരമായ വിളക്കുകൾ വെച്ചു ആ പള്ളിക്ക്. ഇപ്പൊ നിങ്ങൾ ചോദിക്കണം ഇങ്ങനെ ഡെക്കറേഷൻ ബൾബ് അന്നുണ്ടോ? അന്നുള്ള ബൾബ് ഉപയോഗിച്ചിട്ടാ വെച്ച, മനസ്സിലായില്ലേ? ഇന്നത്തെ ഈ ബൾബും അന്നില്ല, അന്നുള്ള ബൾബുകൾ ഉപയോഗിച്ച് അന്നുള്ള വെളിച്ചം ഉപയോഗിച്ച് പള്ളി മനോഹരാക്കി. ആര്? ആര്? ഉമർ തങ്ങൾ. അപ്പൊ മഹാനായ അലിയെ തങ്ങൾ പള്ളിയിൽ വരാണ് റമദാനിൽ. അപ്പൊ പള്ളി മാഷാ രസമുണ്ടല്ലോ. ഇത് ആരാ ചെയ്തത്? ഇത് ഉമർ തങ്ങൾ ചെയ്തതാണ്. മഹാനായ അലി തങ്ങൾ ദുആ ചെയ്തു, നവ്വറല്ലാഹു ഖബറക യാ ഉമർ കമാ നവ്വർത മസാജിദ, അല്ലാഹുവിന്റെ പള്ളിയെ നിങ്ങൾ മനോഹരമാക്കിയതുപോലെ, അല്ലാഹുവിന്റെ പള്ളിയെ നിങ്ങൾ വെളിച്ചമാക്കിയതുപോലെ അല്ലാഹു നിങ്ങളുടെ കബറിടത്തെ വെളിച്ചമാക്കി തരട്ടെ എന്ന് മഹാനായ അലി ഇബ്നു നബി താലിബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ പള്ളിയെ മനോഹരമാക്കിയ നിങ്ങളുടെ കബറിടങ്ങളെ അല്ലാഹു വെളിച്ചമാക്കി തരട്ടെ, അല്ലാഹു അലങ്കരിച്ചു തരട്ടെ, അല്ലാഹു വിശാലമാക്കി തരട്ടെ. അപ്പൊ റമദാനായാലും സ്വർഗത്തെ വിളിച്ചിട്ടൊന്ന് ഉഷാറായി ഫ്രഷായി നിൽക്കാൻ പറയും, ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നല്ല മനോഹരമായി നിൽക്കാൻ പറയും. ഒരു പക്ഷേ നോമ്പ് നോറ്റ് ക്ഷീണിച്ച എന്റെ അടിമകൾ വിശ്രമിക്കാൻ വേണ്ടി സ്വർഗത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്, അഥവാ ഒരുപാട് നോമ്പുകാർ നോമ്പിന്റെ ഇടയിൽ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ദുനിയാവിന്റെ ക്ഷീണങ്ങളെല്ലാം സഹിച്ച എന്റെ നോമ്പുകാർ ആ നോമ്പിന്റെ ഇടയിൽ മരിച്ചു പോയാൽ നേരെ വരുന്നത് സ്വർഗത്തിലേക്കാണ്. അതുകൊണ്ട് അവരെ സ്വീകരിക്കാൻ വേണ്ടി ഒന്ന് മനോഹരമായി അണിഞ്ഞൊരുങ്ങി നിൽക്കണമെന്ന് സ്വർഗത്തോട് അല്ലാഹു പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അഞ്ചാമത്തെ പ്രത്യേകത അവസാനത്തെ രാത്രിക്കാണ്. ആദ്യത്തെ പ്രത്യേകത ആദ്യ രാത്രിക്കാണ്, അവസാനത്തെ പ്രത്യേകത അവസാന രാത്രിക്കാണ്. എന്താണ് അവസാനത്തെ രാത്രിയുടെ പ്രത്യേകത? നമ്മുടെ ചെറുപ്പക്കാർ പടക്കം പൊട്ടിക്കുന്ന സമയമാണത്, നമ്മുടെ ചെറുപ്പക്കാർ അങ്ങാടിയിൽ ഷോപ്പിങ്ങിന് പോകുന്ന സമയമാണത്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ? അവസാന രാത്രിയായാൽഹുവേ ഞങ്ങൾ ആ വിഭാഗത്തിൽ നീ ഉൾപ്പെടുത്തണയല്ലാഹുവേ ഞങ്ങൾ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തണയല്ല. റമദാനിന്റെ അവസാന രാത്രിയായാൽ എല്ലാ മനുഷ്യന്മാരുടെ എല്ലാ നോമ്പുകാരുടെ സകലമാന പാപങ്ങളും കുറ്റങ്ങളും ദോഷങ്ങളും അല്ലാഹു മുഴുവനും പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ മഹാന്മാരായ സ്വഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അഹിയ ലൈലത്തുൽ ഖദർ, അത് ലൈലത്തുൽ ഖദറാണോ? 30 ദിവസം പുറത്തു കൊടുക്കാതെ അവസാന ദിവസം എല്ലാം പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞത് നിങ്ങൾ കാണാറില്ലേ? ഫൈദാ ഫറവൂ മിൻ അഅമാലിഹിൻ, ജോലി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ശമ്പളം കൊടുക്കാറില്ലേ? പള്ളി നിർമ്മിച്ചു, പല ജോലിക്കാരും വന്നു, തേപ്പുകാർ വന്നു, പുട്ടിയിടുന്ന ആള് വന്നു, അതുപോലെ തന്നെ പെയിന്റ് അടിക്കാറ് വന്നു, ഇലക്ട്രീഷ്യൻ വന്നു, അവര് ജോലി കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ശമ്പളം കൊടുക്കാറില്ലേ? അല്ലേ? കൊടുത്തില്ലെങ്കിൽ ഇവിടെ സമരം വിളിക്കും, നാളെ വന്നിട്ട് കൊടുക്കും. എല്ലാരും ജോലി കഴിഞ്ഞ് പോകുമ്പോ സാലറി കൊടുക്കും. അതേപോലെ നോമ്പുകാർ 30 ദിവസം അല്ലാഹുവിന് വേണ്ടി അവരുടെ വികാരങ്ങളെ അവരുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളെ എല്ലാം അല്ലാഹുവിന് വേണ്ടി ക്ഷമയോടെ പരിത്യജിച്ചു നിന്നത് കാരണം ഞാൻ അവർക്ക് വേണ്ടി ശമ്പളം കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച നോമ്പുകാർക്കെല്ലാം അല്ലാഹു മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. റമദാൻ കൊണ്ടുള്ള ലക്ഷ്യവും ഇതാണ്. റമദാൻ കൊണ്ടുള്ള ലക്ഷ്യം ഇതാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ തടി കുറക്കാനൊന്നുമല്ല, നിങ്ങൾ സ്ലിം ബ്യൂട്ടിക്ക് വേണ്ടിട്ടല്ല ഇടക്കിടക്ക് റമദാൻ വരുന്നത്, വയറ് കുറക്കാൻ വേണ്ടിട്ടല്ല. റമദാൻ കൊണ്ടുള്ള ഉദ്ദേശം മുസ്ലിം ഉമ്മത്തിന്റെ പാപങ്ങൾ പുറുക്കപ്പെടണം എന്നുള്ളതാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ അദ്റക റമദാൻ ഫലം യുഗ്ഫർ ലഹു ഫഅബഅദഹുല്ലാഹ്. ഒരാൾക്ക് പരിശുദ്ധമായ റമദാൻ മാസം ലഭിച്ചാൽ, ഒരാൾക്ക് പരിശുദ്ധമായ റമദാൻ മാസം ലഭിച്ചു എന്നിട്ടോ പരിശുദ്ധമായ റമദാൻ മാസം ഒരാൾക്ക് ലഭിച്ചു, റമദാൻ കഴിഞ്ഞ് പെരുന്നാളാകുമ്പോഴേക്കും അയാളുടെ പാപങ്ങൾ അല്ലാഹു പൊറുത്തു കൊടുത്തില്ല എങ്കിൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് അയാൾ അകലെയാണ്, അല്ലാഹുവിന്റെ സ്വർഗങ്ങളിൽ നിന്ന് അയാൾ അകലെയാണ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകലെയാണ്. എത്ര റമദാനാണ് നമ്മളിൽ നിന്ന് വിടപറഞ്ഞു പോയത്?
എത്രയോ റമദാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി കഴിഞ്ഞു. 50 വയസ്സായ ആളുകൾക്ക് ഏകദേശം 45 ഓളം റമദാൻ ലഭിച്ചിട്ടില്ലയോ? 45 റമദാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു റമദാൻ കഴിയുമ്പോ അല്ലാഹു നമ്മുടെ മുഴുവനും പാപങ്ങൾ പൊറുത്തു തന്നു എന്ന് ഉറപ്പ് പറയാൻ കഴിയുന്ന എത്ര ആളുകൾ നമ്മുടെ സദസ്സിൽ ഇരിപ്പുണ്ട്? എത്ര ആളുകൾ ഇരിപ്പുണ്ട്? ഒന്ന് കഴിഞ്ഞ പോട്ടെ, അതൊക്കെ പോട്ടെ. കഴിഞ്ഞ റമദാനിൽ എന്റെ എല്ലാ പാപങ്ങളും പഠിച്ചും പൊരുത്തപ്പെട്ടു തന്നു എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ആരെങ്കിലും കൈവൊക്കെ? അൽഹംദുലില്ലാ, മാഷാഅല്ലാ, മാഷാഅല്ലാ. കുട്ടിയെന്ത് ചിരിക്കുന്നു! അല്ലാഹു സ്വീകരിക്കട്ടെ. നിങ്ങൾ അമ്മക്കെല്ലാം വേണ്ടി ദുആ ചെയ്യേണ്ട ആളാണ്. അങ്ങനെയാണ്, നിങ്ങൾ എന്തിനാ കൈപൊക്കെ ചിരിക്കുന്ന? എന്തിനാ? അള്ളാഹു പൊരുത്തപ്പെട്ട് തന്നു എന്നല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്? അള്ളാഹു അങ്ങനെയല്ല പറഞ്ഞത്. എന്നെ കുറിച്ച് എന്റെ അടിമ എന്താണോ വിചാരിക്കുന്നത് അതേപോലെയാണ് ഞാൻ അവരോട് പെരുമാറുന്നത്. വിചാരിച്ച് എന്റെ പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് തന്നു. അള്ളാഹു അയാൾക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ടാവും. നമ്മളെല്ലാം വിചാരിച്ച് പൊരുത്തപ്പെട്ട് തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അള്ളാഹു പൊരുത്തപ്പെട്ട് തരൂല. ഹദീസ് അങ്ങനെയാണ്, ഹദീസ് അങ്ങനെയാണ്. അള്ളാഹുവിനെ കുറിച്ച് പോസിറ്റീവായി ചിന്തിക്കാൻ അള്ളാഹു പറയുന്നത്, എന്നെ കുറിച്ച് എന്റെ അടിമ എന്താണോ ചിന്തിക്കുന്നത് എന്താണോ വിചാരിക്കുന്നത് അതേപോലെയാണ് ഞാൻ അവനോട് പെരുമാറുന്നത് എന്ന് ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു തആല ഹബീബിനോട് പഠിപ്പിക്കുന്നുണ്ട്. എന്നെ കുറിച്ച് എന്റെ അടിമ എന്താണോ വിചാരിക്കുന്നത് അതേപോലെയാണ് ഞാൻ അവനോട് പെരുമാറുന്നത്. അല്ലാഹുവിനെ ക്രിമിനലായി കണ്ടാൽ, അല്ലാഹുവിനെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ആളായി കണ്ടാൽ അവർ അല്ലാഹു നരകത്തിലേക്കാ കൊണ്ടുപോകുന്നത്. അതിനു പകരം അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു റഹീമാണ്, അല്ലാഹു കാരുണ്യവാനാണ്. എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹുവിന്റെ മാപ്പതിനെക്കാളും വലുതാണല്ലോ എന്ന പ്രതീക്ഷയോടെ എനിക്കല്ലാതെ പിന്നെ ആർക്കാണ് അല്ലാഹു സ്വർഗം നൽകുന്നത് എന്ന രീതിയിൽ അല്ലാഹുവിനെ പോസിറ്റീവായി ചിന്തിച്ച് അല്ലാഹു സ്വർഗം നൽകുമെന്നുള്ള പ്രതീക്ഷയുള്ള ആളുകൾക്ക് അല്ലാഹു സ്വർഗം നൽകും. അങ്ങനെയാണ് റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ രാത്രി ഇങ്ങനെ ദുആ ചെയ്യാണ്. എന്ത്, എന്തെങ്കിലും ദുആ ചെയ്യാണ്? അല്ലാഹുവേ, ഇലാഹീ അതഹരിക ഖൽബൻ യുഹിബ്ബുക, അല്ലാഹുവേ നിന്നെ ഇഷ്ടപ്പെടുന്ന ശരീരങ്ങളെ നീ നരകത്തിലേക്ക് വലിച്ചെറിയുമോ റബ്ബേ? എന്നെ നിനക്ക് വലിച്ചെറിയുമോ? അപ്പോൾ ആ ശരീരം കേട്ടുന്ന ഒരു ശബ്ദം കേട്ടുന്ന, യാ റാബിയ, റാബിയ എന്നെ കുറിച്ച് നല്ലതേ ചിന്തിക്കാൻ പാടുള്ളൂ, ഞാനൊരു നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ആളായിട്ട് ചിന്തിക്കരുത്, എന്നെ ഒരു ക്രിമിനലായിട്ട് കാണരുത്, ഞാൻ റഫൂർ അല്ലേ, എന്നെ കുറിച്ച് നല്ലത് ചിന്തിക്കൂ, എന്നെ കുറിച്ച് നല്ലത് വിചാരിക്കൂ എന്ന് റാബിഅത്തുൽ അദവിയ്യയോട് ഒരു അശരീരി, അള്ളാഹുവിന്റെ ഒരു അശരീരി കേട്ടു എന്നാണ് ചരിത്രം. അപ്പൊ നമ്മൾ എല്ലാവരും അള്ളാഹുവിനെ കുറിച്ച് നല്ലത് മാത്രം വിചാരിക്കുക. അള്ളാഹു നമ്മൾക്കൊക്കെ പുറത്തു തരട്ടെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മൾക്കല്ലാതെ പിന്നെ ആർക്കാ പുറത്തു തര? നമ്മൾക്കല്ലാതെ പിന്നെ ആർക്കാ പുറത്തു തരാ? ഇവിടെ ആരെങ്കിലും അള്ളാഹുവിനെ വെല്ലുവിളിച്ച് തെറ്റ് ചെയ്തിട്ടുണ്ടോ? അള്ളാഹുവിനെ വെല്ലുവിളിച്ച് തെറ്റ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? നോക്കട്ടെ, അങ്ങനെ ഒരു റബ്ബുണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണട്ടെ എന്നെല്ലാം പറഞ്ഞിട്ട് വെല്ലുവിളിച്ച് തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? അള്ളാഹുവിനോ, അള്ളാഹുവിനോടുള്ള ധിക്കാരം കൊണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടോ? ചില ആളുകളുണ്ട്, അങ്ങനെ ചില ആളുകളുണ്ട്. നിങ്ങൾ ആരാത് പറയാൻ തലയിൽ തട്ടം വേണമെങ്കിൽ ഞങ്ങൾ ഇട്ടും, ഞങ്ങൾ ഇടും, അല്ലെങ്കിൽ ഞങ്ങൾ അയച്ചിട്ടും നടക്കുന്നൊക്കെ പറയുന്ന പെണ്ണുങ്ങളുണ്ട്. അത് ധിക്കാരാണ്, അത് ധിക്കാരമാണ്. ഞങ്ങൾ ട്രൗസർ ഇടും, ട്രൗസർ ഇടാതെ നടക്കും, ലെഗ്ഗീൻ ഇടും, ലെഗ്ഗീൻ ഇടാതെ നടക്കും. നിങ്ങൾ ആരാത് പറയാൻ മൗലയമാർ പറയുന്ന സ്വർഗമൊന്നും ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഇടക്കിടെ ലൈവിൽ വരുന്ന കുറച്ച് പെണ്ണുങ്ങളുണ്ട്. ഇടക്കിടെ അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും വിഷയത്തിൽ ലൈവിൽ വരണം, ചീപ്പ് പബ്ലിസിറ്റി എന്ന് അതിന് പറയാം. കേട്ട ബാധി കേൾക്കാതെ ബാധി വരുന്ന ചില ആളുകൾ, അവരോട് നമ്മൾ 1000 തവണ പറഞ്ഞതാണ് ഈ പറയുന്ന വാലൊക്കെ ഇങ്ങനെയുള്ള ലിബറൽ ചിന്താഗതിയിലുള്ള ആളുകളോടല്ല. ഈ പറയുന്ന വാല് ഓൺലൈനിലൂടെ കേൾക്കുന്ന കേട്ട പാതി കേൾക്കാത്ത പാതി എന്ന രീതിയിൽ പകുതി കേൾക്കുന്ന ഏതെങ്കിലും ഓൺലൈൻ ചിന്തകരോടോ അല്ലെങ്കിൽ ലിബറൽ, ഞാൻ ഒരു നല്ലാളായതുകൊണ്ട് പറയല്ല, തെറ്റുകാരൊന്നും വാല് പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആരവിടെ വാല് പറയാ? തെറ്റ് ചെയ്ത ആളാണ് ആളുകളൊന്നും വാല് പറയാ? എന്താ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്? അവസാനം തെറ്റ് ചെയ്യാത്ത ഒരാളുണ്ടെങ്കിൽ അത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനത്തെ മഅസൂമാരാ, അവസാനത്തെ മഅസൂമാരാ അല്ലാഹുവിന്റെ ഹബീബാൻ, അല്ലാഹുവിന്റെ ഹബീബ് എന്ന് ഇവിടെ പറയണ്ടാണ്. നബി തങ്ങൾക്ക് ശേഷം ഇവിടെ വാല് പാടില്ലാന്ന് അല്ല, കഴിവിന്റെ പരമാവധി നന്മ ചെയ്യാൻ നമ്മൾക്ക് ശ്രമിക്കാം. നമ്മൾക്ക് ആരാണ്? ഉംതും ഖൈറ ഉമ്മ ഉഖ്രിജത ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നന്മ പ്രോത്സാഹിപ്പിക്കുകയും തിന്മ തടയേണ്ടവരുമാണ് നമ്മളെല്ലാവരും. എന്റെ തെറ്റ് കാണുമ്പോൾ നിങ്ങൾ എന്നോട് പറയണം, നിങ്ങളുടെ തെറ്റ് കാണുമ്പോൾ ഞാൻ നിങ്ങളോട് പറയണം. അതങ്ങനെയാണ്,
എന്റെ തെറ്റ് നിങ്ങൾ തിരുത്തണം, എന്റെ ഭാഗത്ത് തെറ്റ് വരുമ്പോ നിങ്ങൾ തിരുത്തണം. അതെങ്ങനെയാ തിരുത്തേണ്ടത്? ലൈവില് വന്നിട്ടല്ല. എന്നാലും നാം മൊയിലാര് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ലൈവില് വന്നിട്ടല്ല തിരുത്തേണ്ടത്. അത് എന്നെ ബന്ധപ്പെടണം, എനിക്ക് ഫോൺ ചെയ്യണം, എന്നിട്ട് ഉസ്താദ് നിങ്ങളെ ഭാഗത്ത് ഇങ്ങനെ ഒരു തെറ്റുണ്ട്, നിങ്ങൾ തിരുത്തണം. അതേപോലെ നിങ്ങളെ ഭാഗത്ത് തെറ്റ് കാണുമ്പോ ഞാൻ പേരെടുത്ത് നീ എന്നാലും ആചാരം വിളിച്ച് നിങ്ങളങ്ങനെ ചെയ്ത് ശരിയായിട്ടില്ല കേട്ടോ, എന്ത് പണിയാ ചെയ്തത്, അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ ഒരു വേദ പറയാൻ പാടില്ല. അങ്ങനെ ഒരു സിസ്റ്റം ഇസ്ലാമിലില്ല. നബിത്തങ്ങൾ സദസ്സിൽ തെറ്റ് ചെയ്യുന്ന ഒരാൾ ഉണ്ട് എന്നറിഞ്ഞാൽ നബിത്തങ്ങളുടെ ഒരു ശൈലിയുണ്ട്. നബിത്തങ്ങൾ ഒരാളെ പിരിവിന് യുദ്ധത്തിന് പറഞ്ഞു, യുദ്ധം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുമ്പോ ഗനീമത്ത് സ്വത്തുണ്ട് കയ്യിൽ. ഇതെനിക്ക് ഇസ്ലാമിനുള്ളതല്ല, ഇതെനിക്ക് പേഴ്സണലായിട്ട് ഗിഫ്റ്റ് തന്നതാണ്. സത്യത്തിൽ ഗിഫ്റ്റ് കൊടുത്താണ്. പക്ഷെ നബി തങ്ങൾ ചോദിച്ചു, നിന്നെ യുദ്ധത്തിന് പറഞ്ഞേക്കാതെ നീ വീട്ടിലിരുന്നെങ്കിൽ നിനക്ക് ഈ ഗിഫ്റ്റ് കിട്ടുമായിരുന്നു. ഉദാഹരണം, നമ്മുടെ പള്ളിയുടെ പിരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഗൾഫിലേക്ക് പോവാണ്. ഗൾഫിലേക്ക് പോയപ്പോ പള്ളിക്ക് പിരിവിന് ഒരു 10 ലക്ഷം 1 ലക്ഷം എല്ലാവരും കൊടുത്തു. നമ്മള് പള്ളിയുടെ ഖത്തീബിനെ കൂട്ടി പോയി വിചാരിക്കാം. അപ്പൊ പള്ളിക്ക് വേണ്ടി 10 ലക്ഷം 1 ലക്ഷം ഒക്കെ കൊടുത്തു. പിന്നെ അവസാനം ഖത്തീബ് ഉസ്താദ് വരുമ്പോ ഖത്തീബ് ഉസ്താദിന് അവിടെയുള്ള നല്ല ആളുകൾക്ക് എന്താ ഇത് ഒരു 500 ദിർഹം 500 റിയാല് 1000 റിയാല് ഒക്കെ ഖത്തീബിനും എമ്പടയ്ക്ക് പാവല്ലോ എന്ന് വിചാരിച്ചു. അത് അയാൾക്ക് മുപ്പരിക്കുള്ളതാണ്, പള്ളിക്കുള്ളതല്ല. പക്ഷെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബിയോട് ചോദിച്ചു, നീ വീട്ടിൽ കുട്ടിയിരുന്നുവെങ്കിൽ നിനക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടുമായിരുന്നോ എന്ന്. നബി തങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. മൂപ്പരങ്ങനെ പറഞ്ഞത് നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇതെനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. പിന്നെ നേരെ അല്ലാഹുവിന്റെ ഹബീബ് പള്ളിയുടെ മുമ്പിൽ കയറി ഒരു പ്രഭാഷണം നടത്തി. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുടെ അവസ്ഥ എന്ത് എന്നാണ് ചോദ്യം. വ്യക്തികളെ പേരെടുത്ത് താറടിക്കാറില്ല, അത് ഇസ്ലാമിന്റെ ശൈലിയല്ല, സിസ്റ്റമല്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്ത്? ഒരു ദിവസം അള്ളാഹുവിന്റെ ഹബീബ് കടന്നു വരുമ്പോഴാണ് ഒരാൾ നഗ്നനായിട്ട് കുളിക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ ഉണ്ടാ ബുദ്ധി, ചെറിയൊരു ഹാഫ് ട്രൗസർ ഇട്ട് കുളത്തിനും മറ്റുള്ള സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇങ്ങനെ കുളിക്കുന്ന ചെറുപ്പക്കാരൻ, ട്രൗസർ ഇടാതെ കുളിക്കുന്ന ടീമുണ്ട്. ഇതൊക്കെ അപ്പുറത്തുള്ള ആളുകൾ കാണുന്നത് പച്ച ഹറാമാണ് എന്ന ബോധം ഇല്ലേ? ഫുട്ബോൾ കളിക്കാൻ മുട്ടിന് മുകളിലാണ് ട്രൗസർ, പച്ച ഹറാമല്ലേ? എന്റെ ഔറത്ത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പാടില്ല. ഫുട്ബോൾ കളിക്കണം, പക്ഷേ മുട്ടിന് താഴെ വേണം നമ്മുടെ ട്രൗസറൊക്കെ. ഒരു ഹാഫ് 3x4 എങ്കിലും ഇടാൻ നമ്മൾ ശ്രമിക്കണം. മുട്ടിന് മുകളിലുള്ള ട്രൗസർ ഇട്ട് കളിക്കരുത്. ഔറത്ത് പച്ചയ്ക്ക് റബ്ബിനെ വെല്ലുവിളിക്കലാണ്. ഇതുവരെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയും നിങ്ങൾ കളിച്ചാൽ അത് അല്ലാഹുവിനോടുള്ള ധിക്കാരാണ്. ഇതുവരെ നിങ്ങൾക്ക് കഴിഞ്ഞത് അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞതൊക്കെ അല്ലാഹു പുറത്തു തരും, അറിയാത്തത് കൊണ്ടാണ്. ഇനി നിങ്ങൾക്ക് മനസ്സിലായി മുട്ടിന് മുകളിൽ ട്രൗസർ ഇട്ട് കളിക്കുന്നത് പച്ച ഹറാമാണ്, ഔറത്ത് ഒളിവാക്കലാണ് എന്ന്. ഇനി കളിച്ചാൽ ധിക്കാരാണ്, ഇനി കളിച്ച റബ്ബിനോടുള്ള ധിക്കാരാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. അപ്പൊ അഴിച്ചിട്ട് ഒരാൾ കുളിക്കാൻ നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. നബി തങ്ങൾ നേരെ മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ നഗ്നരായി കുളിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? അപ്പൊ ആളെ പേര് പറയൂല, ജനങ്ങൾക്കറിയരുത് ആരാണ് എന്ന്, ജനങ്ങൾക്കറിയൂല. പക്ഷെ സദസ്സിലിരിക്കുന്ന ആൾക്കാരെ ഇത് എന്നെ കുറിച്ചാണ്, ആ രീതിയിലാണ് നമ്മളൊക്കെ വാല് പറയേണ്ടത്. ഏതെങ്കിലും ഒരു വ്യക്തിയെ സമൂഹ മധ്യ താറടിക്കലല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയെ സമൂഹ മധ്യ ഇല്ലാത്ത പച്ച നുണകൾ, വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഇല്ലാത്ത കെട്ടുകഥകളൊക്കെ കുത്തിപ്പൊട്ടിയുണ്ട് എന്ന് താറടിക്കുന്ന സ്വഭാവം മുസ്ലിം ഉമ്മത്തിന് യോജിച്ചതല്ല. വൃത്തികെട്ട സംസ്കാരമാണത്. കുറവുകൾ വ്യക്തിപരമായി സംസാരിച്ച് അവരറിയിക്കുക എന്നല്ലാതെ സമൂഹ മധ്യേ ഇല്ലാത്ത പച്ച വ്യഭിചാരത്തിന്റെ കഥകളൊക്കെ തുറന്നു പറയുന്ന ആളുകൾ ദയവ് ചെയ്ത് സൂക്ഷിക്കണം. അല്ലാഹു തആല ഫീ ജൗഫി ബൈതി, സ്വന്തം വീട്ടിൽ പോലും തല ഉയർത്തി നടക്കാൻ കഴിയാത്ത അവസ്ഥ അത്തരം ആളുകൾക്ക് വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തന്നെ വരും. നാട്ടിൽ ചില ആളുകളുണ്ട്, അവർക്ക് എന്താ പണി? എല്ലാവരുടെയും കുറ്റം കുറവ് നോക്കി നടക്കുന്ന പണിയാ. ആ ആളുകൾ എന്ത് ചെയ്യും? ഫസാദും ഫിത്നയുമായി നടക്കും. നടന്ന് നടന്ന് നടന്നിട്ട് അവസാനം ഈ വെനിഷ്യനെ എന്തെങ്കിലും ഒരു കേസിൽ പിടിക്കപ്പെടും. പിടിക്കപ്പെട്ടാലോ സ്വന്തം ഭാര്യയുടെ മുമ്പിൽ തല ഉയർത്താൻ പറ്റൂല, സ്വന്തം മക്കളുടെ മുമ്പിൽ തല ഉയർത്താൻ പറ്റൂല. ഈ രീതിയിൽ സ്വന്തം വീട്ടിൽ പോലും സ്വസ്ഥത ലഭിക്കാത്ത രീതിയിൽ അള്ളാഹു അങ്ങനെയുള്ള ആളുകളെ വഷളാക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ അനുഭവങ്ങൾ എനിക്ക് നേരിട്ടറിയാം. ഇങ്ങനെയുള്ള ഫിത്നയും ഫസാദും കട്ടി നടക്കുന്ന ആളുകൾ സ്വന്തം വീട്ടിൽ പോലും നിലനിൽപ്പില്ലാതായ എത്രയോ സംഭവം എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് വളരെ സഹീഹായ ഹദീസ് കൂടിയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ നല്ലവരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ പരിശുദ്ധമായ റമദാൻ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? മന്നദറത്ത് റമദാന ഫലം യുഫർ ലഹ്, റമദാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരണം.
റമദാനിന്റെ ലക്ഷ്യതാണ്. റമദാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ എല്ലാവരുടെയും ഒരു പാപം പോലും ബാക്കി ഉണ്ടാവാൻ പാടില്ല. ഇനി ഇൻ കേസ് നമ്മുടെ നാട്ടിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് അല്ലാഹു പാപങ്ങൾ മുഴുവനും പൊറുത്തു കൊടുത്തില്ല എങ്കിൽ അയാൾ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് അകലെയാണ്. അല്ലാഹു നമുക്കാകട്ടെ. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകലെയാണ്, പ്രശ്നമല്ലേ ഇത്. അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ മാസം അള്ളാഹുവിനോട് മുഴുവൻ പാപങ്ങളും പുറത്തു തരാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹു പുറത്തു തരട്ടെ. എങ്ങനെയാണ് റമദാനിന് നമ്മൾ ഒരുങ്ങേണ്ടത്? ആയത്താണ് ഞാൻ ആദ്യമായി ഓതി വെച്ചത്. വളരെ ശ്രദ്ധിക്കേണ്ട, ജീവിതത്തിൽ പകർത്തേണ്ട വളരെ വിശാലമായ പ്രധാനമായ ഒരു വിഷയമാണ് ഇനി ചർച്ച ചെയ്യാനുള്ളത്. ഞാൻ നീട്ടിക്കൊണ്ട് പോവില്ല, പത്തേ കാലായി, ഇനി 11 മണിയാകുമ്പോ ഞാൻ നിർത്തും. إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. إلى مغفرة من ربكم الله عند مغفرة لبكان عند نمال أولرنا وجنة الله عند سرغم لبكان نمال أولرنا ينغن يان أولرين دا آر كان الله سرغم ولكي تولد أعدت للمتقين متقين لآي آل ഖാന അല്ലാഹു സ്വർഗം ഒരുക്കിയിട്ടുള്ളത്. ആരാണ് മുത്തഖീങ്ങൾ? ആരാണ് മുത്തഖീങ്ങൾ? അല്ലദീന യൂഫിഖൂന ബിസ്സറായി വല്ലറാ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും അതുപോലെ സന്തോഷം ഉണ്ടാകുമ്പോഴും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണ് മുത്തഖീങ്ങൾ. പൈസ ഉണ്ടാകുമ്പോ കൊടുക്കാൻ എല്ലാവർക്കും കഴിയാ. ഇപ്പൊ എന്റെ അടുത്ത് 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എനിക്ക് 1 ലക്ഷം കൊടുക്കുന്നതിന് എന്താ കൊടുത്തൂടെ? എന്റെ അടുത്ത് ഇഷ്ടം പോലെ പൈസ ഉണ്ട്, എനിക്ക് മാസത്തിൽ 10 ലക്ഷം വരുമാനം ഉണ്ടെങ്കിൽ എനിക്ക് അതിൽ നിന്ന് 50,000, 10,000 കൊടുത്താൽ എന്താ കൊടുക്കൂലെ? എല്ലാരും കൊടുക്കൂലെ? പൈസ ഉണ്ടെങ്കിൽ കൊടുക്കുന്നതിന് എന്താ? പൈസ ഇങ്ങനെ വരികയാണ്, അവർക്ക് എത്രയും കൊടുക്കാലും എന്ന് കൊടുത്താലും പിന്നെ വീണ്ടും വരും ഉറപ്പല്ലേ. പക്ഷെ സദഖ എന്ന് പറയുന്നത് ടൈറ്റ് ഉണ്ടാകുമ്പോ കൊടുക്കലാണ്. നല്ല കച്ചവടമൊക്കെ ഡള്ളായി, ബിസിനസ്സൊക്കെ ഡള്ളായി, ടൈറ്റാണ്, വരുമാനമില്ല, അങ്ങോട്ട് കൊടുക്കേണ്ട ബാധ്യതയാണ്. ഈ സമയത്ത് പിരിവിന് വരുമ്പോ ഉള്ളതെല്ലാം വാരിക്കോരി പൊറുക്കി കൊടുക്കും, അവരാണ് മുത്തഖീങ്ങൾ. ഏറ്റവും നല്ല സദഖ ഏതാ? നബി തങ്ങൾ പറഞ്ഞു, അൻത സദഖ അൻത സഹീഹും ശഹീഹും തഖ്ശൽ ഫഖറ വതഅ്മലുൽ ഗിനാ. ഏറ്റവും നല്ല സദഖ എന്ന് പറയുന്നത് ആരോഗ്യമുള്ള സമയത്ത് കൊടുക്കുമ്പോഴാണ്. മരിക്കാൻ കിടക്കുമ്പോൾ പല ആളുകളും പലതും സംഭാവന ചെയ്യാറുണ്ട്, വസീത ചെയ്യാറുണ്ട്, പക്ഷേ അത് നല്ല സദഖയിൽ പെടൂല. ഏറ്റവും അഫ്ളലായ സദഖ എന്ന് പറയുന്നത് ആരോഗ്യമുള്ള സമയത്ത് കൊടുക്കണം. അപ്പൊ നമ്മളെല്ലാരും പള്ളിക്ക് സഹായിച്ചത് ആരോഗ്യമുള്ള സമയത്താണ്, അല്ലാഹു സ്വീകരിക്കട്ടെ. പിന്നെയോ ഷഹീഹൻ, നീ പിശുക്കനാണ്, നീ ലുബ്ധനാണ്. എന്റെ പിശുക്ക് കാട്ടിയത് വരുമാനമില്ല, കുറഞ്ഞു വരാൻ, ബിസിനസ്സൊക്കെ ഡള്ളാണ്, പൈസ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കാൻ, പഴയതുപോലെ വരുമാനമില്ല, നിനക്കൊരു പേടിയുണ്ട്, പഠിച്ചോനെ പൈസ തീർന്നു പോകുമോ എന്ന് പേടിയുണ്ട്. അങ്ങനെ നീ ചെലവെല്ലാം ചുരുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പള്ളിയുടെ നിർമ്മാണം വന്നത്. അല്ലാഹുവിന്റെ പള്ളിയല്ലേ? അല്ലാഹു അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് അയാൾ കൊടുക്കണം, അപ്പോഴാണ് സദഖ അഫ്ളലാകുന്നത്. പിന്നെയോ തഖ്ശൽ ഫഖറ, ദരിദ്രനാകുമോ എന്ന് പേടി നിനക്കുണ്ട്. അല്ലാഹുവേ, ഇങ്ങനെയെല്ലാം ദാരിദ്ര്യത്തെ പേടിക്കുമ്പോഴാണ് പിരിവിന് വരുന്നത്. ഈ ദാരിദ്ര്യത്തെ വകവെക്കാതെ തന്റെ കയ്യിലുള്ളത് വാരിക്കോരി കൊടുക്കുമ്പോഴാണ് ഏറ്റവും മഫ്ളലായ സദഖയാകുന്നത്. അങ്ങനെ കൊടുക്കാൻ നമ്മൾക്ക് കഴിയണം. മഹാനായ സിദ്ദീഖുകളൊക്കെ കൊടുത്തതുപോലെ ഭാര്യയ്ക്കും മക്കൾക്കും ഉച്ചഭക്ഷണം പോലും ബാക്കി വെക്കാതെയാണ് എല്ലാം വാരിക്കോരി പൊറുക്കി കൊടുത്തത്. നമ്മളോ? നമ്മൾ കൊടുക്കുമ്പോ നമ്മുടെ 4-5 തലമുറകൾക്കുള്ളത് സമ്പാദിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. എന്ത് ബന്ധമാണ് അവരുടെയും നമ്മുടെയും സദഖയും തമ്മിൽ? എന്ത് ബന്ധമാണുള്ളത്? ഐന നഹ്നു മിൻ ഹൗലാ, അവരും നമ്മളും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അല്ലേ, അവരും നമ്മളും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? അവരെ സദഖയും നമ്മുടെ സദഖ എവിടെ? അതുകൊണ്ടാണ് അവരൊരു സാഹ ദിർഹം, നമ്മള് ഉഹുദ് മലയോളം സ്വർണം, അവര് കൊടുത്തത് ഒരു സാഹ്. അപ്പൊ അവരുടെ ധാന്യമണിക്ക് അല്ലാഹു തആല പറയുന്നത് സ്വർഗം ഒരുക്കി വെക്കുന്നത് ഈ വിഭാഗം ആളുകൾക്കാണ്. അല്ലദീന യൂഫിഖൂന ഫിസ്സറായി വല്ലറാ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും
അതേപോലെ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോഴും സന്തോഷം ഉണ്ടാകുമ്പോഴും ഒരുപോലെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്കാണ് അല്ലാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. പിന്നെ കടിച്ചു പിടിക്കുന്ന ആളുകൾക്ക് ഈ വിഷയമാണ് ഇനി മുന്നോട്ട് പോകുന്നത്. ഇനി പറയാനുള്ള വിഷയം والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. പൊതു പ്രവർത്തകനാകുമ്പോ ഒരുപാട് ആരോപണങ്ങൾ കേൾക്കും അല്ലേ? പൊതുപ്രവർത്തകരാകുമ്പോ ഒരുപാട് ആരോപണങ്ങളുണ്ട്, പല രീതിയിലും പല സ്റ്റൈലിലും. നടന്നാൽ ആരോപണം, നടന്നില്ലെങ്കിൽ ആരോപണം, ഉറങ്ങിയാൽ ആരോപണം, ഉറങ്ങിയില്ലെങ്കിൽ ആരോപണം, ഇതൊക്കെ കേൾക്കും. അതൊക്കെ കേൾക്കുമെന്ന് വിചാരിച്ചിട്ട് പൊതുപ്രവർത്തനങ്ങളിൽ ഇറങ്ങിയാൽ മതി. തെരയൊക്കെ അവസാനിക്കട്ടെ എന്നിട്ട് മീൻ പിടിക്കാൻ പോവാന്ന് പറഞ്ഞാല് ഇന്ന് മത്തി ഉണ്ടാവില്ല, അയില ഉണ്ടാവില്ല, അക്കൂറ ഉണ്ടാവില്ല. കാരണം കടലിൽ തെര അവസാനിക്കൂല, കടലിൽ തെര അവസാനിക്കൂല. കടലിലെ തെരയൊക്കെ തീരട്ടെ എന്നിട്ട് മീൻ പിടിക്കാം, അയാൾ അങ്ങനെ പറഞ്ഞതേ ഉണ്ടാവും, കടലിൽ തെര തീരൂല. അപ്പൊ ഈ പൊതുപ്രവർത്തനങ്ങളിൽ ഇറങ്ങുന്ന ആളുകൾ, സംഘടനയുടെ എസ്കെഎസ്എഫിന്റെ പ്രവർത്തകരുണ്ട് ഇവിടെ സജീവമായിട്ട്, അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തും ഇസ്സത്തും പ്രദാനം ചെയ്യട്ടെ. നല്ല ചെറുപ്പക്കാരാണ്, അല്ലാഹു ആ ചെറുപ്പക്കാർക്ക് ആഫിയത്തും ഇസ്സത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. സജീവമായി നമ്മുടെ പള്ളിക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാർ, സംഘടനയ്ക്ക് വേണ്ടി രാഷ്ട്രീയ മേഖലകളിൽ, സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തനങ്ങളിൽ ഇറങ്ങുന്ന ആളുകൾ ആദ്യം തന്നെ പ്രതീക്ഷിക്കേണ്ടത് നമ്മൾ തിരിച്ചത്. എന്നിട്ട് അതേ നാണയത്തിൽ തിരിച്ചടിക്കലല്ല മുസ്ലിം ഉമ്മത്തിന്റെ സംസ്കാരം. എനിക്കെതിരെ വ്യഭിചാര ആരോപണം ഉണ്ടാക്കി അവർക്കെതിരെ മറ്റൊരു വ്യഭിചാര ആരോപണം, എനിക്കെതിരെ കേസ് കൊടുത്ത അവർക്കെതിരെ മറ്റൊരു കേസ്, ഇതല്ല മുസ്ലിം ഉമ്മത്തിന്റെ സംസ്കാരം. ഇതല്ല മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ, മഹാന്മാരായ പാണക്കാട് ആ കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്ന് ഇന്നേ വരെ നമ്മൾ കേട്ട എന്തിന്റെ വിളിയാളങ്ങളാണ്, ഇന്ന് വരെ നമ്മൾ കേട്ടത് എന്തിന്റെ വിളിയാളങ്ങളാണ്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോ അതേപോലെ ഇത്തവണ ഈ അടുത്ത് ആസിഫയുടെ പ്രശ്നം വന്നിട്ട് അല്ലെ, ആസിഫയുടെ പ്രശ്നം വന്നപ്പോ ഒരു ഹർത്താൽ ഉണ്ടായി. ഹർത്താലിന്റെ പേരെന്നെ തന്തയില്ലാത്ത ഹർത്താൽ. അങ്ങനെ ഒരു ഹർത്താൽ വന്നപ്പോ തന്നെ പാണക്കാട് നിന്ന് കൽപ്പന വന്നു ഇത്തരം ഹർത്താലുമായി സഹകരിക്കരുത്, കാരണം ആസിഫയുടെ പ്രശ്നം ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മാത്രമല്ല എല്ലാ മതവിഭാഗക്കാരും ആശങ്കയോടെയാണ് കണ്ടത്, അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത്തരം പ്രശ്നത്തിലേക്ക് ഇറങ്ങരുത്. നല്ല തീരുമാനമായിരുന്നില്ലേ അത്? നല്ല തീരുമാനമായിരുന്നില്ലേ? ഹർത്താലിലേക്ക് ഇറങ്ങി, ഹർത്താലിലേക്ക് ഇറങ്ങി, എന്തുണ്ടായി? ആസിഫയെ കുറിച്ചുള്ള ചർച്ച മാറി, പിന്നെ ചർച്ച മുസ്ലിം തീവ്രവാദികൾ അഴിഞ്ഞാടി ഹർത്താൽ എന്നാക്കി. കിട്ടിയില്ലേ? അവർ ആഗ്രഹിച്ചു കിട്ടിയില്ലേ? ഹർത്താൽ അനുകൂലികൾ ആഗ്രഹിച്ചു കിട്ടിയില്ലേ? ഹർത്താൽ അനുകൂലികളുടെ മനസ്സിലുള്ളത് നന്മയാണ് എന്നോ എനിക്കറിയില്ല, നന്മയാണോ അല്ലേ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഹർത്താൽ നടക്കാൻ വേണ്ടി ഗൂഢമായ ആസൂത്രണം നടത്തിയത് ഇങ്ങനെ ഒരു ചർച്ച, ആസിഫയുടെ ചർച്ച മാറി ഈ ഫാസിസ്റ്റ് ശക്തികൾ തല താഴ്ത്തിയിരിക്കുമ്പോ അവർക്കൊന്ന് തല തുറന്ന് നെഞ്ചു വിരിച്ച് എന്തെങ്കിലും ഒന്ന് പറയണമെങ്കിൽ ആസിഫയുടെ ചർച്ച മാറി മുസ്ലിമീങ്ങളെ തീവ്രവാദ പ്രസ്ഥാനമാക്കി മാറ്റണം. അതവർ നേടി. എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോ ആളെ മനസ്സിലായി ആരാ ആസൂത്രണം ചെയ്തത്? RSS കാര്. അതിന്റെ ഇരകൾ ആരാ? മുസ്ലിം ചെറുപ്പക്കാര്. എന്നിട്ട് പാണക്കാട്ടെ വെല്ലുവിളിച്ചു, മുസ്ലിം ലീഗിനെ വെല്ലുവിളിച്ചു, ആസിഫയ്ക്ക് വേണ്ടി മുസ്ലിം ചെറുപ്പക്ക, മുസ്ലിം പെണ്ണിന് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ ഇവിടെ ആളില്ല, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഒച്ച വെക്കാൻ ആളില്ല. എന്തുണ്ടായി? ഞാൻ പറയുന്നത് പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്ന സംസ്കാരം, പരിശുദ്ധ ദീനിന്റെ ആശയം എന്നും സംയമനമാണ്, എന്നും സംയമനമാണ്. പാടത്തും പറമ്പത്തും വെട്ടാനും വെട്ടിന് വെട്ട്, കുത്തിന് കുത്ത്, ഇങ്ങോട്ട് വെട്ടി അങ്ങോട്ട് വെട്ടും, ഇതൊന്നുമല്ല ഇസ്ലാമിന്റെ സംസ്കാരം. പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്ന സംസ്കാരം ഇതല്ല. ഞാൻ ബഹ്റൈനിൽ നിന്ന് വരുമ്പോ എയർപോർട്ടിൽ വെച്ച് എന്നെ അരമണിക്കൂറോളം ചോദ്യം ചെയ്തിട്ടുണ്ട്. ബഹ്റൈനിൽ പോയിട്ട് വരാണ് എന്നോട് വെച്ച്, നിങ്ങൾ 11 പോയിട്ട് 13 എന്തിനാ വരുന്നത്? 11 പോയിട്ട് 13 വരും, എന്റെ ഇഷ്ടമല്ലേ? ഞാൻ 11 പോയിട്ട് 13 വരുന്ന, അവർക്ക് എന്താ അല്ലെ? ഞാൻ കന്തൂറയും തലപ്പാവും കിട്ടിട്ട് വരികയാണ്. കൊച്ചി എയർപോർട്ടിൽ ആദ്യമായിട്ട് ഇങ്ങനെ മാറ്റം, മംഗലാപുരത്ത് സ്ഥിരത കാണുന്നതാണ്, മംഗലാപുരം എയർപോർട്ടിൽ സ്ഥിരം കാണലാണ്. ഐസിസിന്റെ ചോദ്യം, തീവ്രവാദികളുടെ ചോദ്യം സ്ഥിരം കാണലാണ് മംഗലാപുരത്ത് പോയാൽ. ഒരു ദിവസം ഖത്തറിലേക്ക് പോകുമ്പോൾ എന്റെ പാസ്പോർട്ട് ഞാൻ വളരെ ചെറുപ്പത്തിൽ SSLC ഡിഗ്രി ക്വാളിഫിക്കേഷൻ കിട്ടുന്നതിന് മുമ്പ് ആക്കിയത് കൊണ്ട് അവിടെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് ആവൂല, അതുകൊണ്ട് എന്ത് വേണം ഉടനെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞവർ വിളിച്ചു. ഞാൻ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്തു എന്റെ പാസ്പോർട്ട്.
പാസ്പോർട്ട് രണ്ട് പാസ്പോർട്ട് ആയിട്ടാണ് ഖത്തർ പോയത്. മംഗലാപുരത്ത് തന്നെ നിർത്തിയിട്ട് അരമണിക്കൂർ ചോദിച്ചു എന്തിനാ പാസ്പോർട്ട് മാറ്റിയത്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണിക്ക് മറ്റും മറിച്ച് എന്നൊക്കെ പറഞ്ഞു. ഐസിസിന്റെ കാര്യം, തീവ്രവാദത്തിന്റെ കാര്യം പലതും ചോദിച്ചു. എന്റെ ഭാഗത്ത് ന്യായമാണല്ലോ, എന്നെ വീട്ട് വെറുതെ വിട്ടാ പോലെ. അവർക്ക് എന്താ ഞാൻ പാസ്പോർട്ട് പുതുക്കിയാൽ, അവർക്ക് എന്താ ഇഷ്ടം, എന്തിനാ പാസ്പോർട്ട് പുതുക്കിയത്. എന്നിട്ട് ഞാൻ ബഹ്റൈനിൽ നിന്ന് തിരിച്ചു വരാം. തിരിച്ചു വരുമ്പോ എന്റെ കയ്യിലും കാലിലുള്ള എല്ലാം മാറ്റിവെച്ച് നാലഞ്ച് തവണ അങ്ങനെ ഇന്നലെ വീട്ടിൽ ഇന്നെന്തിനാ വരുന്നത്, സ്വർണം കടത്താണ്. ഞാൻ പറഞ്ഞു ഞാനിതൊരു സ്വർണം കടത്തിയിട്ടില്ല. അപ്പൊ ഒരു മലയാളി ഉണ്ട്, ഒരു ഹിന്ദി പിന്നെ കേന്ദ്രത്തിന്റെ കസ്റ്റംസ് ആണെന്ന് തോന്നുന്നുണ്ട്, ഒരു ഹിന്ദിക്കാരൻ ഒരു മലയാളി. മലയാളി ചോദിച്ചു നിങ്ങള് പിന്നെ കേസിലുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് കേസൊന്നുമില്ല. എന്നിട്ട് എന്ത് ചെയ്തു, എന്റെ പാസ്പോർട്ട് വാങ്ങിച്ചു. അജ്ജിന് പോയത്, ഉംറക്ക് പോയത്, ബിസിസി രാഷ്ട്രങ്ങളിൽ പോയത് എല്ലാം ചെക്ക് ചെയ്തു. നിങ്ങൾ അവിടെ പോകാറുണ്ടല്ലോ, ഇവിടെ എന്തിനിങ്ങനെ പോകുന്നത് എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പ്രോഗ്രാമിന് പോകുന്നതാണ്, എന്റെ പരിപാടിക്ക് പോവാണ്, നിങ്ങൾക്ക് ആരുണ്ട് അവിടെ, എനിക്ക് പലരുണ്ട് അവിടെ എന്ന് പറഞ്ഞു. എന്നിട്ടോ അവസാനം എന്റെ മൊബൈൽ വാങ്ങിച്ചു. മൊബൈൽ വാങ്ങിച്ചിട്ട് ഗാലറി നോക്കി, വാട്സപ്പ് നോക്കി, രണ്ട് ഫോൺ വാങ്ങിച്ചിട്ട് ഗാലറി നോക്കി, അതിന്റെ വാട്സപ്പ് നോക്കി, ഫോണിന്റെ കോൾ രജിസ്റ്റർ നോക്കി, എല്ലാം നോക്കി. ഞാൻ ചോദിച്ചു എന്ത് പ്രശ്നമാണ് എനിക്കുള്ളത്, എന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ ചോദിച്ചു. ഒരു മാഡം ഉണ്ടായിരുന്നു മലയാളി, ഒന്നുമില്ല മാഡത്തിന്, മാഡം ഇവിടുത്തെ സ്റ്റാഫ് എന്തോന്നുണ്ട്. അരമണിക്കൂറോളം ഒരു കാരണമില്ലാതെ ചോദ്യം ചെയ്യാം, നമുക്ക് അവിടെ പ്രതികരിക്കാൻ നിന്നാൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി പിന്നെ പാസ്പോർട്ട് പിടിച്ചോക്കെ. അതുകൊണ്ട് മിണ്ടാതെ പുറത്തു വന്നു. പുറത്ത് വന്നിട്ട് ഞാനതിന്റെ സിയാൽ മാനേജർ, കൊച്ചിയുടെ അന്താരാഷ്ട്ര എയർപോർട്ടിന്റെ മാനേജറെ ഞാൻ വിളിച്ചു. വിളിച്ചപ്പോൾ ആള് പറഞ്ഞു ഞങ്ങൾക്കതിലൊന്നും ചെയ്യാൻ പറ്റൂല, ഇത് കേന്ദ്രത്തിന്റെ കസ്റ്റംസ് ആണ്, അവര് ചോദ്യം ചെയ്താൽ നമുക്ക് ഇങ്ങോട്ട് പോയിട്ട് പറയാനൊന്നും പറ്റൂല. അപ്പൊ ഈ ഒരു രീതിയിൽ മുസ്ലിം സമുദായത്തെ ആളുകൾ വല്ലാതെ അങ്ങോട്ട് ചൂഷണം ചെയ്യുന്ന ഒരു കാലമാണ്, വല്ലാതെ അങ്ങോട്ട് ചൂഷണം ചെയ്യുന്ന കാലമാണ്. നമ്മൾ ഗൾഫിലേക്ക് പോകുന്നതും വരുന്നതും അവരെ പൈസ ഉണ്ടെന്നല്ലേ, നമ്മളെ പൈസ ഉണ്ടല്ലേ, നമ്മൾ പോയാൽ എന്ത് പോയാലും നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ പോരെ. നമ്മൾ എന്ത് ചെയ്യാ, അവരുടെ ആസൂത്രണങ്ങളുടെ ഇരയായി നമ്മൾ മാറരുത്. എന്റെ ചെറുപ്പക്കാർ സംയമനത്തോടെ ജീവിക്കണം, പക്വതയോടെ ജീവിക്കണം. പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والكاظمين الغيظ ദേശം കടിച്ചുപിടിക്കാതങ്ങളെ പറയുന്നുണ്ട്. എല്ലാ തിങ്കളാഴ്ച രാത്രിയിലും എല്ലാ വ്യാഴാഴ്ച രാത്രിയിലും അല്ലാഹു തആല മനുഷ്യന്മാരുടെ അമലുകളെല്ലാം കണക്കെടുപ്പ് നടത്തുന്നുണ്ട്, കണക്കാക്കി നോക്കുന്നുണ്ട്. അതേപോലെ എല്ലാ സുബ്ഹിയുടെ സമയത്തും എല്ലാ അസറിന്റെ സമയത്തും അല്ലാഹു എല്ലാ മനുഷ്യന്മാരുടെയും നന്മകൾ നോക്കാറുണ്ട് എന്ന് മലക്കുകളോട് പറയും, മനുഷ്യന്മാരുടെ അമലുകൾ കാണിച്ചു കൊടുക്കാൻ. അപ്പൊ അല്ലാഹു തആല ഓരോ ആളുകളുടേത് നോക്കി എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും. ചില ആളുകൾക്കൊഴികെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തുഫ്തഹു അബ്വാബുൽ ജന്ന, അല്ലാഹുവിനോട് ശിർക്ക് ചെയ്യാത്ത അല്ലാഹുവാണ് എന്റെ റബ്ബ് എന്ന് വിശ്വസിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു തആല എല്ലാ പാപങ്ങളും പുറത്തു മറ്റുള്ളവരോട് മനസ്സിൽ പിണക്കമുള്ള ആളുകൾ ഒഴികെ, മറ്റുള്ളവരോട് മനസ്സിൽ വൈരാഗ്യമുള്ള ആളുകൾ ഒഴികെ, മറ്റുള്ളവരോട് മനസ്സിൽ വെറുപ്പുള്ള ആളുകൾ ഒഴികെ, മറ്റുള്ള മനുഷ്യന്മാരോട് മനസ്സിൽ വെറുപ്പും പകയും വിദ്വേഷവും വെച്ച് നടക്കുന്ന ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല എന്ന് മുഹമ്മദ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ സ്വഹീഹായ ഹദീസാണിത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, മനസ്സ് സമത വരാളുടെ അമലും അല്ലാഹു സ്വീകരിക്കാൻ പോകുന്നില്ല. റമളാനാണ് വരാൻ പോകുന്നത്, നന്മയുടെ പൂക്കാലമാണത്. ഒരുപാട് നന്മ ചെയ്യണമെന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നിങ്ങൾ പരിശുദ്ധമായ റമളാനിന്റെ ഒന്നാം ദിവസം മുതൽ 30 ദിവസം വരെ നിരന്തരമായി ഉറങ്ങാതെ സുജൂദിൽ കിടന്നാലും അല്ലാഹു നിങ്ങളുടെ സുജൂദിനെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും. എപ്പോ നിങ്ങളുടെ ഹൃദയം ശുദ്ധിയാക്കാതെ റമളാനിനെ സ്വീകരിച്ചാൽ വീട് പൈന്തടിക്കും, പള്ളിക്ക് പൈന്തടിക്കും, മുസല്ല മാറ്റും, നല്ല കാർപ്പറ്റ് ഉണ്ടാക്കി എല്ലാം വെക്കും. പക്ഷേ ഈ ഹൃദയത്തെ ശുദ്ധിയാക്കാൻ നമ്മൾ തയ്യാറാകാറുണ്ടോ? നമ്മുടെ ഹൃദയത്തെ സംസ്കരിക്കാൻ നമ്മൾ തയ്യാറാകാറുണ്ടോ? റമദാൻ വരുന്നതിന് മുമ്പ് ഒരുങ്ങണം. എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? എല്ലാ പിണക്കങ്ങളും മാറ്റിയിട്ടാണ് റമദാനിനെ സ്വീകരിക്കേണ്ടത്. ആരോടും പിണക്കം പാടില്ല. അവിടെ രാഷ്ട്രീയ പാർട്ടി ഒന്ന് പഠിച്ചോ, നിങ്ങൾ രാഷ്ട്രീയം ഒന്നും കാണണ്ട. നിങ്ങൾ മുസ്ലിം ലീഗുകാരനാണോ, സിപിഎം കാരനാണോ, കോൺഗ്രസ് ഇതൊന്നും പഠിച്ചോന്ന് കാണണ്ട. നിങ്ങൾ ഏത് സംഘടനക്കാരൻ അതും പഠിച്ചോന്ന് കാണണ്ട. അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തെയാണ്. നിങ്ങൾ പാർട്ടി ബേസ്, സംഘടനാ ബേസ്, മനസ്സിൽ വിദ്വേഷം വെച്ച് നടക്കുകയാണെങ്കിൽ നിങ്ങൾ റമദാൻ നിസ്കരിക്കേ വേണ്ട, പഠിച്ചോ നിസ്കാരം സ്വീകരിക്കുകയില്ല. മനസ്സിൽ നിന്ന് വിദ്വേഷം മാറ്റാൻ തയ്യാറാണ്.
എവിടെ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ? മനസ്സിൽ നിന്ന് പിണക്കം മാറ്റാൻ തയ്യാറാണോ? വെറുപ്പ് മാറ്റാൻ തയ്യാറാണോ? അസൂയയും പാരയും പകയും ഇതെല്ലാം മനസ്സിൽ നിന്ന് മാറ്റാൻ തയ്യാറാണോ? എല്ലാവരോടും വിശാലമായ മനസ്കതയോടെ പുഞ്ചിരിയോടെ എല്ലാവരെയും ഫേസ് ചെയ്യാനും എല്ലാവരുമായി ഇടപഴകാനും തയ്യാറാണോ? എങ്കിലും മാത്രം റമദാൻ നിസ്കരിച്ചാൽ മതി, എങ്കിലും മാത്രം റമദാൻ സ്വീകരിക്കുള്ളൂ. ഇല്ലെങ്കിൽ റമദാൻ സ്വീകരിക്കാൻ പഠിച്ചോ തൽക്കാലം തയ്യാറല്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ സഹാബാക്കൾ പഠിപ്പിക്കുന്നത് മഹാനായ അനസ് ഇബ്ന മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സ്വർഗത്തിന്റെ ഉന്നതമായ ദർജയിലേക്ക് എത്തുന്നത്, സ്വർഗത്തിന്റെ ഉന്നതമായ പദവിയിലേക്ക് ഒരാളെത്തും എന്തുകൊണ്ട്? അയാളുടെ വിശാലമായ മനസ്കത കൊണ്ട്. സ്വർഗത്തിന്റെ 100 തട്ടാണുള്ളത്. ഇന്നലിൽ ജന്നത്തി മിഅത്തു ദർജ, സ്വർഗം 100 തട്ടാണ്. ഒരു തട്ട് കഴിഞ്ഞ അടുത്ത തട്ട് അങ്ങനെ 100 തട്ടാൻ, അതിന് 100-ാമത്തെ തട്ടിലേക്ക് എത്തും ഒരാൾ അയാളുടെ സ്വഭാവം കൊണ്ട്, നല്ല മനസ്സുകൊണ്ട്, നല്ല സ്വഭാവം കൊണ്ട്, വിശാലമായ മനസ്കത കൊണ്ട്, ഉറുപ്പില്ലാതെ, വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത, കുരുഷ്ടില്ലാത്ത, കുറുമ്പില്ലാത്ത. അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കുന്നത്, അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശികളാകുന്നത് വിശാലമായ ഹൃദയമുള്ള ആളുകൾക്കാണ്. ആരോടും പകയില്ലാത്ത, ചുടയില്ലാത്ത ഹൃദയമാർക്കാണ് ഉള്ളത്. അത്തരം ആളുകൾക്കാണ് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. റമദാൻ സ്വീകരിക്കുന്നതും അങ്ങനെ തന്നെ. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ 10 വർഷം ഖിദ്മത്ത് ചെയ്ത മഹാൻ, മൂപ്പര് പറയാണ് 100 ചില്ലാനും വർഷം ജീവിച്ചിട്ടുണ്ട് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഒരാൾക്ക് സ്വർഗത്തിന്റെ ഉന്നതമായ ദർജ ലഭിക്കും അയാളുടെ സ്വഭാവം നന്നാക്കിയാൽ. അയാളിൽ പ്രത്യേകമായ ഇബാദത്തുകളില്ല, അയാളിൽ പ്രത്യേകമായ അമലുകളില്ല. നിസ്കരിക്കുന്നുണ്ട്, നിസ്കാരമൊന്നും കൊലാക്കിയിട്ടില്ല. സക്കാത്ത് കൊടുക്കാൻ പൈസ ഉണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിലും കൊടുക്കൂല. ഹജ്ജ് അങ്ങനെ കഴിയുന്നെങ്കിൽ കൊടുത്തിട്ടുണ്ട്, നോമ്പ് നോക്കിയിട്ടുണ്ട്. ഇതല്ലാതെ പ്രത്യേകമായ ഇബാദത്ത് തസ്ബീഹ്മാല കയ്യിൽ പിടിച്ചയാൾ നടക്കാറില്ല. തറാവി നിസ്കരിക്കാറുണ്ട്, ഇല്ലെങ്കിൽ ഖിയാമുല്ലൈൽ 24 മണിക്കൂർ നിസ്കാരമൊന്നുമില്ല. പ്രത്യേകിച്ച് ഫറള് നോമ്പ് നോക്കുമെന്നല്ലാതെ സുന്നത്ത് നോമ്പുകളൊന്നുമില്ല. തട്ടിമുട്ടി അമലിന്റെ കാര്യത്തിൽ പ്രത്യേകമായ അമലൊന്നുമില്ല. പക്ഷെ സ്വർഗത്തിന്റെ ഉന്നതമായ ദർജയിലേക്ക് എത്തി എങ്ങനെ? ബിഹുസ്നി ഖുലുഖിഹി, അയാളുടെ സ്വൽസ്വഭാവം കൊണ്ട്. അമലില്ലെങ്കിൽ ഖുലുഖി വയബ്ലുഗു ബിസൂഇ ഖുലുഖിഹി, ഒരാളുടെ സ്വഭാവം മോശമായാൽ, ഒരാളുടെ സ്വഭാവം മോശമായാൽ അസ്ഫല ദർജി ജഹന്നം, നരകത്തിന്റെ താഴെ തട്ടിലേക്ക് അയാൾ എത്തും. നരകത്തിന്റെ സ്വയം 22 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാറുണ്ട്, സദഖ കൊടുക്കാറുണ്ട്, സകാത്തുണ്ട്, ഹജ്ജുണ്ട്, എല്ലാ നന്മകളും ഉണ്ട്. പക്ഷേ നാട്ടുകാർക്ക് അയാളെ ഇഷ്ടമല്ല, നാട്ടുകാർക്ക് അയാളെ ഇഷ്ടമല്ലാത്തത് അയാളുടെ സ്വഭാവം മോശമായത് കൊണ്ടാണ്. ഇത്രയെല്ലാം ഇബാദത്ത് ചെയ്താൽ അയാൾ നാളെ എത്തുന്നത് നരകത്തിന്റെ താഴെ തട്ടിലാണ് എന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, എന്റെ സ്വഭാവം മോശമായി എന്ന കാരണത്താൽ. അപ്പൊ എന്താ ആദ്യം നന്നാ കടിമല്ലേ? എട കറുപ്പ, എട കറുപ്പന്റെ മോനെ, നീ എന്നെ പഠിപ്പിക്കാൻ വരാ എന്ന് ആര് ചോദിച്ചു? അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഇത് ബിലാൽ തങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ഫഖാമ ബിലാലു മദ്ഹൂഷൻ ഖൽബാന, ദേഷ്യപ്പെട്ട് അത്ഭുതത്തോടെ വേദനയോടെ മഹാനായ ബിലാൽ തങ്ങൾ എണീറ്റു പോയി. ഉമ്മാനല്ലേ പറഞ്ഞത് കറുപ്പൻ? ഉമ്മാനല്ലേ പറഞ്ഞത് ഉപ്പയല്ലേ പറഞ്ഞത്? യബ്നു സൗദാ, അല്ലയോ കറുപ്പന്റെ മകനെ, നീ എന്നെ പഠിപ്പിക്കാനായോ? മഹാനായ ബിലാൽ തങ്ങൾ പറഞ്ഞു, വല്ലാഹി ലാ അർഫഅന്നക ഇലാ റസൂലില്ലാ, ഞാൻ നിന്നെ വെറുതെ വിടൂല അബൂദറേ, ഞാൻ അള്ളാഹുവിന്റെ ഹബീബിനോട് ഇത് പറയുമെന്ന് പറഞ്ഞിട്ട് നേരെ അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് ചെന്നു. യാ റസൂലല്ലാഹ്, നിങ്ങൾ കേൾക്കുന്നില്ലേ, നിങ്ങൾ കേട്ടില്ലേ അബൂദറിനെ കുറിച്ച് പറഞ്ഞത്? എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അബൂദറിനെ ഇങ്ങനെ വിളിച്ചു നബിയെ എന്ന് വേദനയോടെ പറഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖം ഇങ്ങനെ ദേഷ്യം കൊണ്ട് നിറം മാറി. അള്ളാഹുവിന്റെ ഹബീബിന് അത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെയാണ് അബൂദർ റളിയല്ലാഹു അൻഹു വരുന്നത്. അബൂദർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് വേഗത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് നടന്നുപോയി. എന്നിട്ട് അബൂദർ നബി തങ്ങളെ കണ്ടപ്പോ പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബേ അസ്സലാമു അലൈക്കും. നബി തങ്ങളുടെ സലാമയാണ്.
പിന്നെ നേരെ അബൂദർ റളിയല്ലാഹു അൻഹു കരയുകയാണ്, സലില്ലാഹി ലിയൽ മഗ്ഫിറ, അല്ലാഹുവിനോട് എനിക്ക് പൊറുക്കലിനെ തേടണം നബിയേ, എന്റെ ഭാഗത്തറിയാതെ വന്നു പോയതാണ് നബിയേ, എനിക്ക് അല്ലാഹുവിനോട് മാപ്പ് തേടണം നബിയേ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു. പിന്നെ പള്ളിയിൽ നിന്ന് നിലത്ത് കിടന്നു എന്നിട്ട് കവിള ഭൂമിയിലേക്ക് വെച്ചിട്ട് മഹാനായ ബിലാൽ തങ്ങളോട് കുറഞ്ഞുകൊണ്ട് പറഞ്ഞു, സത്യം മുറിച്ച ഈ അടിമയായ ബിലാലിനോട് പറയാണ്, നിന്റെ ആ കാലുകൊണ്ട് എന്റെ കവിളത്തേക്ക് ചവിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് എണീക്കൂല എന്ന് പറഞ്ഞ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹുവിനോട് അബൂദർ റളിയല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ നീ മാന്യനാണ് ബിലാലേ, ഞാൻ നിന്നനാണ് ബിലാലേ, നീ മാന്യനാണ് ബിലാലേ, നീ ബഹുമാന്യനാണ് ബിലാലേ, ഞാൻ നിന്നനാണ് ബിലാലേ, അതുകൊണ്ട് നിന്റെ കാലുകൊണ്ട് തന്നെ എന്റെ കവിളത്തേക്ക് ചവിട്ടണമെന്ന് പറഞ്ഞപ്പോ ബിലാൽ തങ്ങൾ ചവിട്ടാൻ നിന്നില്ല, മഹാനായ ബിലാൽ തങ്ങളും കരയാൻ തുടങ്ങി. എന്നിട്ട് ഒക്കെ ചെറുപ്പ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി കവിളത്തേക്ക് ചുംബനം നൽകി, എന്നിട്ട് രണ്ടുപേരും എണീറ്റു, രണ്ടുപേരും കെട്ടിപ്പിടിച്ചു, രണ്ടുപേരും പൊട്ടിക്കരഞ്ഞു. ഈ ഒരു ചരിത്രം നമ്മൾക്ക് പഠിപ്പിക്കുന്നത് ദേഷ്യം അറിയാതെ നമ്മളിൽ നിന്ന് വന്നേക്കാം, ദേഷ്യം നമ്മളിൽ നിന്ന് വരും പെട്ടെന്ന് തേക്കാതെ വാശി പിടിക്കുക. അതേപോലെ അബൂദർ റളിയല്ലാഹുവിനെ ഞാൻ മാപ്പും ചോദിക്കും, എനിക്കതിൽ കേതുമില്ല എന്ന് പറയാം. ചില ആളുകൾ പറയൂലെ ഭയങ്കര ധാർഷ്ട്യത്തോടെ എനിക്കതിൽ കേതൊന്നുമില്ല, നിങ്ങൾക്കൊക്കെ അറിയാം തെറ്റ് ചെയ്ത ആളാണെന്ന്, എന്നിട്ടും ധിക്കാരത്തോടെ ഞാൻ രാജിവെക്കൂല, ഞാൻ മാപ്പ് പറയില്ല എന്ന് പറയുന്ന നേതാക്കന്മാർ വരെയാണ്. തെറ്റ് ചെയ്താൽ തെറ്റ് സംഭവിക്കണം. ഇവിടെ നമ്മുടെ കേരള പോലീസിന് പിടിക്കാൻ കഴിയാത്തൊരു തെറ്റുമില്ല, നോട്ടുകെട്ടുകൾ എറിഞ്ഞില്ലെങ്കിൽ എന്തായാലും പിടിക്കും. നോട്ടുകെട്ടുകൾ അറിയാത്ത എല്ലാ കേസും പോലീസ് പിടിക്കാത്തൊരു കേസ് ഇവിടെ ഇല്ല. ഏതെങ്കിലും കേസിൽ പിടിക്കപ്പെടാതിരിക്കുന്നുണ്ടെങ്കിൽ അത് നോട്ടുകെട്ടുകൾ പിന്നെ നിന്ന് അറിയുന്നുണ്ട്. ഇപ്പൊ അടുത്ത് നടന്ന വാർത്തകൾ നമ്മൾ കണ്ടതല്ലേ, വാർത്തയുമായി ആളുകൾ പോലീസുകാരെ സമീപിച്ചിട്ട് ഒരാഴ്ചയായിട്ടും കേസെടുത്തില്ല. എന്റെ അപ്പുറത്തുള്ള മുതലാളിയാണ് നോട്ടുകെട്ടുണ്ട്. അപ്പൊ നോട്ടുകെട്ടുകൾ അറിയാൻ തയ്യാറായാൽ കേസുകൾ ഒരു പക്ഷെ പിടിക്കപ്പെടാതിരിക്കും. നോട്ടുകെട്ടില്ലേ, അത് എങ്ങനെ പിടിക്കണമെന്ന് വിചാരിച്ചാൽ പിടിക്കാത്തൊരു കേസും പോലീസുകാരുടെ മുമ്പിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട, വാശി പിടിക്കാൻ നിൽക്കണ്ട. പോലീസുകാർ ഇത് കേസല്ല, ഇത് തള്ളിയ കേസാണ്, ഇതിൽ യാതൊരു നന്മയില്ല എന്നൊക്കെ പല കേസുകളും പോലീസുകാർ പറയും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ വാശി പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാപ്പ് പറയില്ല, രാജിവെക്കില്ല എന്നൊന്നും പറയാൻ നിൽക്കണ്ട. തെറ്റാണെങ്കിൽ എന്റെ ഭാഗത്ത് തെറ്റ് വന്നു പോയി, തെറ്റ് മനുഷ്യന്റെ ഭാഗത്ത് വന്നൂടെ, ഞാൻ മാപ്പ് ചോദിക്കുകയാണ്, ഇനി ഇത് ആവർത്തിക്കില്ല. അബൂദർ തങ്ങൾ എങ്ങനെയാ ചെയ്തത്, എന്റെ ഭാഗത്ത് തെറ്റ് വന്നു പോയി, എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞ് ബിലാൽ തങ്ങളുടെ കാലിന്റെ കീഴിൽ വീണതാണ്. ഇതേപോലെ നമ്മൾക്കെന്റെ ആളുകളോട് മാപ്പ് ചോദിക്കാൻ കഴിയാത്തത് അത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. അഹങ്കാരത്തിന്റെ ഒരണു മണി തൂക്കം ഇല്ല എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും സദസ്സിലുണ്ടോ? എനിക്ക് തീരെ അഹങ്കാരമില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റും ഒരാൾക്ക്? രണ്ടാൾ ഒരാളുള്ളു, ഒരാളുള്ളു. അപ്പൊ ഈ സദസ്സിലാകെ സ്വർഗത്തിൽ പോകുന്ന രണ്ടാളുള്ളു നടത്തും, രണ്ടാക്കെ സ്വർഗമുള്ളൂ നടത്തും. എന്റെ അഹങ്കാരം ഒരംശമുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ കണി കാണൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊന്നും സ്വർഗമില്ല നടത്തും. അങ്ങനെയാണ് അഹങ്കാരത്തിന്റെ ഒരംശം ഉണ്ട് കഴുകിക്കളഞ്ഞേക്കണം. അഹങ്കാരം വേണ്ട, കിബർ വേണ്ട. എന്തിനാണ് കിബർ? എന്ത് കിബർ? ആരോടായി കിബർ കാണിക്കുന്നത്? കിബർ കാണിക്കാൻ എന്ത് അർഹതയാണ് എനിക്ക് നിങ്ങൾക്കൊക്കെ ഉള്ളത്? എന്താ എന്ത് അവകാശമാണുള്ളത്? പടച്ചോനെന്ന് വിചാരിച്ചാൽ ഏത് കോടീശ്വരനും സെക്കൻഡുകൾ കൊണ്ട് തലകുത്തി വീഴും. പടച്ചോനെന്ന് വിചാരിച്ചാൽ ഏത് നേതാവും സെക്കൻഡുകൾ കൊണ്ട് വട്ടപൂജ്യമാകും. അള്ളാഹു എന്ന് വിചാരിച്ചാൽ ഏത് മസിൽ മാനും സെക്കൻഡുകൾ കൊണ്ട് മരിക്കും. ഇവിടെ വലിയൊരു ജിംനാസ്റ്റിക് മാനാണ് തൊണ്ടയിൽ ഭക്ഷണം കുരുങ്ങി മരിച്ചു പോയത്. വലിയൊരു പുരസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരാണ്. പള്ളിയിലേക്ക് വരുമ്പോ നല്ല കുപ്പായിട്ടിട്ട് എല്ലാവരും വരിക അല്ലേ? അല്ലേ, പള്ളിക്ക് പോകുമ്പോൾ നല്ല ചൂള്ളന്മാരായിട്ട് പള്ളിക്ക് വരേണ്ടത്, നല്ല അത്രയ്ക്ക് പൂശിട്ട് വരണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വരാൻ, പള്ളിയിലേക്ക് വരുന്ന സമയത്ത് മഹാനായ അബ്ബാസ് തങ്ങളുടെ ഒരു പാത്തി ഉണ്ടായിരുന്നു, മീസാബ്, സ്വർണ്ണ പാത്തി എന്ന് പറയില്ലേ മക്കയുടെ അടുത്ത്, അതേപോലെ ഒരു മീസാബ് ആയിരുന്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ആ വീടിന്റെ മുറ്റത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, തിരക്കിട്ട് പെരുന്നസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോവാണ്, പോകുന്ന വഴിയിൽ വേറൊരാള് ബസ്സിൽ കയറിയിട്ട് കൊലപാതകം അടക്കം ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഒരു ചളി തെറിച്ചുവിന്റെ പാത്തിയിൽ നിന്ന് രക്തം കലർന്ന ഒരു ദ്രാവകം ശരീരത്തിലേക്ക് ഇറ്റി വീഴുകയുണ്ടായി.
അറിയാതെ ആ മിസാബ പാത്തിയിലേക്ക് വെള്ളമൊഴിച്ചതാണ്. രാവിലെ എന്തോ അറുത്തിരുന്നു, കോഴി അറുത്തിരുന്നു, അതിന്റെ ഭാഗമായിട്ട് അതിൽ നിന്ന് വന്ന ആ വെള്ളം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഡ്രസ്സിലായി. ഫസാബ ഉമറ വഫീഹി ദമുൽ ഫർഹൈൻ ഫഅമറ ഉമർ ബിഖൽഇഹി. ഉമർ അതിനെ പിടിച്ചു പറിച്ചു. ആ പാത്തി പള്ളിക്ക് പോകുമ്പോ കുപ്പായത്തിൽ ചോര ഉണ്ടാക്കുന്ന പാത്തി ഇനി വേണ്ടെന്ന് പറഞ്ഞ് പാത്തി അങ്ങോട്ട് പറിച്ചെടുത്തു. സുമറജ പിന്നെ വീട്ടിൽ പോയി, എന്നിട്ട് നല്ല വസ്ത്രം ധരിച്ചു. സുമ്മജ അവസല്ലാ ബിന്നാസ് പള്ളിയിൽ വന്നിട്ട് നിസ്കരിച്ചു. ഫതാഹുൽ അബ്മർദങ്ങളെ, ആ പാത്തി ഞാൻ വെച്ചതല്ല, അല്ലാഹുവിന്റെ ഹബീബ് വെച്ച പാത്തിയാണ് മൃദങ്ങളെ. നിങ്ങൾ ആ പാത്തി പറിച്ചു കളഞ്ഞു എന്നത് ശരി തന്നെയാണ്, പക്ഷേ ആ പാത്തി എവിടെ വെച്ചത്? അല്ലാഹുവിന്റെ ഹബീബാണ്. ഇത് കേട്ടപ്പോ ഉമർ തങ്ങൾ അത്ഭുതപ്പെട്ടു. യാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് വെച്ചൊരു പാത്തിയാണോ ഞാൻ വലിച്ചെറിഞ്ഞത്? നിസ്കാരം കഴിഞ്ഞ് എല്ലാരും പോകുന്ന വഴിയിലാണ് അബ്ബാസ് തങ്ങളുടെ വീട്. ആളുകളൊക്കെ നോക്കിയിരിക്കെ 20 സാമ്രാജ്യങ്ങളുടെ ഖലീഫയായ മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു, ഞാൻ നിലത്ത് കിടന്നോളാം, ഞാൻ നിലത്ത് മുട്ടുകുത്തി കിടക്കാം, നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ ശരീരത്തിൽ ചവിട്ടി എവിടെയാണോ അല്ലാഹുവിന്റെ ഹബീബ് പാത്തി വെച്ചത് അതേ സ്ഥലത്ത് ആ പാത്തി വെക്കണമെന്ന് മഹാനായ ഉമർ തങ്ങൾ പറയുകയുണ്ടായി. എന്തുകൊണ്ടാണിത്? അഹങ്കാരത്തിന്റെ ലക്ഷണമില്ലാത്തത് കൊണ്ടല്ലേ? ജനങ്ങളെല്ലാം നോക്കി നിൽക്ക ചെയ്യണമെന്നാണ് പറഞ്ഞത്. ജനങ്ങളൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് ഒരു നാടിന്റെ രാജാവ്, ഒരു നാടിന്റെ ഖലീഫ നിലത്ത് കൈകുത്തി മറ്റൊരാള് പുറത്തേക്ക് കയറി ആ പാത്തി വെക്കുന്നത്. പ്രശ്നം അവിടെ സോൾവ് ആവുകയാണ്, പ്രശ്നം അവിടെ പരിഹരിക്കുകയാണ്. പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള ദേഷ്യം വരുമ്പോൾ ചില സ്വഭാവങ്ങൾ നമ്മളിൽ നിന്ന് അറിയാതെ വരാൻ സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ മോശമായി പ്രതികരിക്കാതെ പക്കതയോടെ പെരുമാറി തെറ്റ് സംഭവിച്ചു എന്നറിഞ്ഞാൽ മാപ്പ് ചോദിക്കാൻ നമ്മൾ തയ്യാറാവണം. അതിനെ ന്യായീകരിക്കാൻ നമ്മൾ നിൽക്കരുത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നിർത്താനുള്ള സമയമായി എന്നറിയാ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അതിനു മുമ്പ് അല്പം ചില ഹദീസുകൾ കൂടി കേൾക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന അഹ്സനന്നാസി ഇസ്ലാമൻ അഹ്സനുഹും ഖുലുഖാ. നിങ്ങളിൽ ഏറ്റവും നല്ല മുസ്ലിമാര് എന്ന് ചോദിച്ചാൽ നിസ്കരിക്കുന്നവനോ സകാത്ത് കൊടുക്കുന്നവനോ അല്ല. ഏറ്റവും നല്ല സ്വഭാവം ആരുടേതാണ്? ഈ നാട്ടിലെ ഏറ്റവും നല്ല സ്വഭാവം ആരുടേതാണ്? അവരാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് മുഹമ്മദുർ റസൂലുള്ളാ. ഏറ്റവും നല്ല മുസ്ലിമാരാ, നല്ല സ്വൽസ്വഭാവക്കാരൻ അവനൊരു പക്ഷെ പള്ളിയിലൊന്നും കൃത്യമായിട്ട് വരുന്നുണ്ടാവില്ല, പക്ഷെ നാട്ടുകാർക്ക് ആർക്കും അയാളോട് വെറുപ്പില്ല. അങ്ങനെ ഒരാളുണ്ടാവൂലേ? എല്ലാവർക്കും ഇഷ്ടമുള്ള ആളുണ്ടാവൂലേ? നാട്ടില് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ആർക്കും ഈ മനുഷ്യനെ കുറിച്ചിട്ട് ഒരു പരാതിയില്ല. അങ്ങനെയുള്ള ആളായിട്ട് മാറാൻ നമ്മൾ ശ്രമിക്കണം. ആർക്കും പരാതിയില്ലാത്ത ഒരാളായിട്ട് മാറാൻ നമ്മൾ ശ്രമിക്കണം, എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തെ തഹജ്ജുദ് നിസ്കരിക്കുന്ന പെണ്ണ് നരകത്തിരുന്നോ? സുന്നത്ത് നോമ്പ് ദിവസവും നോക്കുന്ന പെണ്ണ് നരകത്തിലുന്നോ? തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടോ, സുന്നത്ത് നോമ്പ് നോക്കുന്നുണ്ട്, ഇതൊന്നും പടച്ചോനല്ല നോക്കുന്നില്ല. പടച്ചോ നോക്കുന്നത് നിന്റെ സാമൂഹിക പൊതുജനങ്ങൾക്കിടയിലുള്ള നിന്റെ ജീവിതം എന്ത്? നീ കാരണം വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു പ്രവർത്തനം, ഒരാളെ കയ്യില് പൈസ ഇല്ലാത്തത് കൊണ്ട് നാട്ടുകാർ ഒരാള് വെറുക്കോ? വെറുക്കോ? പൈസ ഇല്ലാത്തതുകൊണ്ട് വെറുക്കോ? ഇല്ല. പൈസ കൂടിയത് കൊണ്ട് വെറുക്കോ? ഇല്ല. സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ട് വെറുക്കോ? സൗന്ദര്യം കൂടിയത് കൊണ്ട് വെറുക്കോ? ഇല്ല. ജനങ്ങൾ എപ്പോഴാ വെറുക്കുന്നത്? സ്വഭാവം മോശമായാലാ ജനങ്ങൾ വെറുക്കുക. സ്വഭാവം മോശമായാൽ മാത്രമേ ജനങ്ങൾ വെറുക്കുള്ളൂ, അല്ലാതെ ഒരു കാരണവശാലും ഒരാളെയും ജനങ്ങൾ വെറുക്കൂല. ജനങ്ങൾ വെറുക്കുന്നത് സ്വഭാവം മോശമാകുമ്പോഴാണ്. അപ്പൊ നബി തങ്ങളോട് പറഞ്ഞത് അയൽവാസികൾക്ക് ഇഷ്ടമല്ല, അയൽവാസികളോട് മോശമായി പെരുമാറുന്ന ആളാണ്. അയൽവാസികളോട് മോശമായി പെരുമാറുന്ന ആൾ എത്ര ഇബാദത്ത് ചെയ്താലും രക്ഷപ്പെടൂല, അവൾ നരകത്തിലാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബേ, ഫുലാനതുൻ തുസല്ലിൽ മക്തൂബാ, ഒരു പെണ്ണ് ഫർള് നിസ്കരിക്കാറുണ്ട്, സകാത്ത് കൊടുക്കാറുണ്ട്, പക്ഷേ ആ പെണ്ണ് മരിച്ചുപോയി. അയൽവാസികൾക്കെല്ലാം ആ പെണ്ണിനെ കുറിച്ച് 100 പെണ്ണിനെ കുറിച്ച് 100 ആർക്കൊരു എതിർപ്പില്ല, ആർക്കൊരു വിദ്വേഷമില്ല. അയൽവാസികൾക്കൊക്കെ 100 എന്റെ അയൽവാസികൾക്ക് ഇഷ്ടമാണ്, നല്ല സ്വഭാവമായിരിക്കും. നബി തങ്ങൾ പറഞ്ഞു, ഹിയൽ ഫിൽ ജന്ന, അവള് സ്വർഗത്തിലാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട, സ്വർഗം എന്നുള്ളത് ഈ നിസ്കാരക്കാർക്കും ഖുർആൻ ഓതുന്ന ആൾക്കാർക്കും അല്ല ഒരുക്കി വെച്ചതാണ്.
സ്വർഗം കിട്ടണമെങ്കിൽ വളരെ പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്വഭാവം നന്നാക്കലാണ്. അള്ളാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ. അപ്പൊ ഏറ്റവും നല്ല മുസ്ലിമാരാ അഹ്സനുഹും ഖുലുഖ, നല്ല സ്വഭാവക്കാർ. ഏറ്റവും നല്ല മുഅ്മിനാരാ അഹ്സനുഹും ഖുലുഖ, നല്ല സ്വഭാവക്കാർ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളാരാ ഇന്ന മിൻ അഹബ്ബി ഇബാദില്ലാ, അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടക്കാർ അഹ്സനുഹും ഖുലുഖ, ഏറ്റവും നല്ല സ്വഭാവക്കാർ. നാളെ അള്ളാഹുവിന്റെ ഹബീബിനോട് ഏറ്റവും അടുത്ത ആളാരാ ഇന്ന മിൻ അഖറബിൽ മുഅ്മിനീന മജ്ലിസൻ മിൻ റസൂലില്ലാഹി അഹ്സനുഹും ഖുലുഖ, സൽസ്വഭാവക്കാരാണ്. വഅന്ന ഖൈറമാ ഉതിയൽ ഇൻസാൻ, ജനങ്ങൾക്ക് ലഭിക്കുന്നതിൽ ഏറ്റവും വലിയ സൗഭാഗ്യം സൽസ്വഭാവം ലഭിക്കലാണ്. നാളെ മീസാനിൽ ഏറ്റവും ഭാരമുള്ളത് ഏതാ? അതും സൽസ്വഭാവം തന്നെ അല്ലേ? അല്ല അങ്ങനല്ലേ? فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية ആരുടെ നന്മയുടെ തുലാസിനാണോ ഭാരമുള്ളത് അയാൾക്കാണ് അള്ളാഹു സ്വർഗം നൽകുന്നത്. നന്മയുടെ തുലാസിന്റെ ഭാരം കുറഞ്ഞു പോയാൽ അയാൾ നരകത്തിലാണ്. നന്മയുടെ തുലാസിന്റെ ഭാരം നൽകുന്നത് തഹജ്ജുദല്ല, നിസ്കാരമല്ല, നോമ്പല്ല, സദഖയല്ല, സൽസബാ ാണ് ഏറ്റവും വലിയ ഭാരം നൽകുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അപ്പൊ ജീവിതകാലം 500 വർഷക്കാലം നിസ്കരിച്ച നിസ്കാരത്തിൽ വെച്ചു സ്വഭാവം മോശമായി, ഇപ്പുറത്തേര് മോശപ്പെട്ട സ്വഭാവം വെച്ചാല് മോശപ്പെട്ട സ്വഭാവം ഉഷാറുണ്ടാവുക, നിസ്കാരം ഒരു വില ഉണ്ടാവില്ല. സ്വഭാവം നന്നായി, ഇയാൾ കള്ളു കുടിച്ചിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്, പക്ഷെ നല്ല സ്വഭാവക്കാരനാണ്. ഈ സ്വഭാവം കൊണ്ട് ഇയാളുടെ ഈ തെറ്റൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. അവിടെയും തൂക്കുണ്ടാവുക സൽസ്വഭാവത്തിനാണ്. അതുകൊണ്ട് സ്വർഗത്തിലെത്തും. അള്ളാഹു സ്വർഗം നൽകട്ടെ, അള്ളാഹു സ്വർഗം നൽകട്ടെ. ഒരൊറ്റൊരു കാര്യം കൂടി ഞാൻ സാന്ദർഭികമായി ഉണർത്തട്ടെ. നബി തങ്ങളോട് ഉമ്മു സലമ ബിബി ചോദിച്ചു, നബിയെ ഭൂമിയിലുള്ള അതേ പെണ്ണിനെയാണ് നാളെ സ്വർഗത്തിൽ കിട്ടുക, അതേ ഭർത്താവിനെയാണ് നാളെ സ്വർഗത്തിൽ കിട്ടുക. ഇപ്പൊ നിങ്ങൾ ഈ ഇപ്പുള്ള ഭാര്യമാരെ തന്നെയാണ് നാളെ സ്വർഗത്തിലും കിട്ടുക. നിങ്ങൾക്ക് വിഷമമുണ്ടാവും എന്നറിയാം, ദുനിയാവ് തന്നെ സത്യം മുട്ടി പോവാണ്. ഇനി ഇവളെ തന്നെ നാളെ സ്വർഗത്തിലും കിട്ടുന്നാണോ? എന്താ ഉസ്താദെ, പെണ്ണുങ്ങൾക്ക് വിഷമമുണ്ടോ? നിങ്ങൾ ചിരിക്കേണ്ട, പെണ്ണുങ്ങൾക്ക് ഉണ്ടാ വിഷമം. ഇവിടെ ഞാനൊന്ന് സുഖം കണ്ടിട്ടില്ല. ഇയാള് വന്നത് മുതൽ കിരികിരി കിരികിരിയാണ്, എപ്പോ നോക്കിയാലും ചീത്ത. ഇയാളൊന്ന് മാറി കിട്ടട്ടെ, എന്നിട്ട് സ്വർഗത്തിൽ ഇയാൾ തന്നെ പേടിക്കണ്ട. ഈ സ്വഭാവമല്ല സ്വർഗത്തിന് ആണിനുണ്ടാവുക പെണ്ണിനുണ്ടാവുക. ഉമ്മു സലമ ബിബി ചോദിച്ചു, നബിയെ നിങ്ങൾ പറഞ്ഞു ദുനിയാവിലുള്ള ഭാര്യമാരെയാണ് നാളെ ആഖിറത്തിൽ കിട്ടാൻ. എന്നാൽ ഒരാള് ഒരു പെണ്ണിന് രണ്ട് ഭർത്താവ് ഉണ്ടായാലോ? ദുനിയാവിലുള്ള ഭർത്താവിനെയാണ് നാളെ സ്വർഗത്തിൽ കിട്ടുക. ഒരു പെണ്ണിന് രണ്ട് ഭർത്താവ് ഉണ്ടായാലോ? അതെങ്ങനെ രണ്ട് ഭർത്താവ് ഉണ്ടാകുന്നത്? ആദ്യത്തെ ഭർത്താവ് മരിച്ചുപോയി, അല്ലെങ്കിൽ ആദ്യത്തെ ഭർത്താവ് തൊലാക്ക ചെല്ലി, പിന്നെ രണ്ടാമത് കല്യാണം കഴിച്ചു, പിന്നെ ആ ഭർത്താവ് മരിച്ചുപോയി, മൂന്ന് കല്യാണം കഴിച്ചു, അങ്ങനെ മൂന്നാമത്തെ ഭർത്താവ് മരിച്ചു. അങ്ങനെയൊക്കെ ആളുകളുണ്ടാവും, ഭാഗ്യമില്ലാത്ത ആളുകളുണ്ടാവും. ഒരു പെണ്ണിന് രണ്ടോ മൂന്നോ നാലോ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ നാളെ സ്വർഗത്തിലേക്ക് ഏത് ഭർത്താവിന്റെ കൂടെയാ പോകുക എന്ന് ഉമ്മു സലമ ബിബി ചോദിച്ചു. ചോദിക്കാൻ കാരണമുണ്ട്, ഉമ്മു സലമ ബിബിയുടെ ആദ്യത്തെ ഭർത്താവ് അബൂ സലമയാണ്, മരിച്ചപ്പോഴാണ് നബി തങ്ങൾ കിട്ടിയത്. ഉമ്മു സലമയ്ക്ക് രണ്ട് ഭർത്താവ് ഉണ്ട്. ഉമ്മു സലമയ്ക്ക് അറിയേണ്ടത് എനിക്ക് അബൂ സലമയെ കിട്ടോ അല്ലെ നബി തങ്ങൾ കിട്ടോ എന്നാണ്. അപ്പൊ ഉമ്മു സലമയോട് നബി തങ്ങൾ പറഞ്ഞു, എത്ര ഭർത്താവ് ഉണ്ട്, ആ ഭർത്താക്കന്മാരൊക്കെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് നിർത്തും, എന്നിട്ട് സ്വയംവരം ഇഷ്ടപ്പെട്ട ആളെ തിരഞ്ഞെടുക്കാൻ പറയും. ഇഷ്ടപ്പെട്ട നിന്നോട് നല്ല രീതിയിൽ പെരുമാറിയ ആളാരാ, നിന്നെ വെറുപ്പിക്കാതെ ചുടുപ്പിക്കാതെ സ്നേഹത്തോടെ പെരുമാറിയ ആളാരാ, അവരെ തെരഞ്ഞെടുത്തു എന്ന് പറയും. എന്നിട്ട് ഈ കാലയളവിൽ ഏറ്റവും സ്നേഹത്തോടെ പെരുമാറിയ ആളെ പെണ്ണ് സെലക്ട് ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി തങ്ങളോട് ഉമ്മു സലമ പറഞ്ഞു, ദഹബ ഹുസ്നുൽ ഖുൽഖി ബിഖൈറി ദുനിയാ വൽ ആഖിറ, സ്വൽസ്വഭാവമുള്ള ആളുകൾ ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ നന്മകളും കൊണ്ടുപോയല്ലോ റബ്ബേ, കൊണ്ടുപോയല്ലോ നബിയെ, സ്വൽസ്വഭാവമുള്ള ആളുകളാണ് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നത് എന്ന് മഹദിയായ ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് സ്വഭാവം നന്നാക്കാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. വൽ ഖുലുഖുൽ ഹസൻ യുദീബുൽ ഖതാ, ഏതുപോലെ സ്വഭാവം നന്നാക്കിയാൽ അയാൾ മരിച്ചു പോകുമ്പോൾ ഒരു തെറ്റുപോലും ഉണ്ടാവൂല, തെറ്റൊക്കെ ഉരുകി പോയിട്ടുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒന്നും കൂടി, വൽ ഖുലുഖു സൂഉ, ചീത്ത സ്വഭാവം, യുഫ്സിദുൽ അമല കമാ യുഫ്സിദുൽ ഖല്ലുൽ അസല, തേനിലേക്ക് സിർക്ക ഒഴിക്കുന്ന സമയത്ത് തേൻ കേടാകുന്നത് പോലെ ഒരാൾ എത്ര അമൽ ചെയ്താലും സ്വഭാവം മോശമായാൽ അയാളുടെ എല്ലാ അമലും കേടായി പോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം ഇബ്നു അദ്ഹം ഈ സംഭവം കൂടി പറഞ്ഞു തന്നെ, ടൈം 11 മണിയാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഇങ്ങനെ പുറത്തേക്ക് പോയി, നല്ല കുപ്പായൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് പോയി. നമ്മളൊക്കെ ഉണ്ടാവല്ലോ കല്യാണത്തിനൊക്കെ പോകുമ്പോ നല്ല കുപ്പായം ഇട്ടിട്ട് നല്ല മുഞ്ചായി കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്നിട്ട് മാഷാ അല്ല കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങാൻ.
അങ്ങനെ ഇബ്രാഹിം നബി അദ്ദേഹം തങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു ജൂതൻ ഉണ്ടായിരുന്നു. ജൂതന്മാര് പണ്ട് മുതലേ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. ഇയാളെ പ്രകോപിപ്പിക്കണമെന്ന നെയ്യത്തോടുകൂടി, ലക്ഷ്യത്തോടുകൂടി ഇബ്രാഹിം രഥം തങ്ങൾ വരുമ്പോൾ തന്നെ ഇയാളെ കയ്യിൽ ഒരു നായ ഉണ്ടായിരുന്നു. ഇബ്രാഹിം രഥം തങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ മുഖത്തെ കാണുമ്പോ എന്റെ നായക്കുണ്ട്, നിങ്ങളുടെ മുഖത്തിനാണോ അല്ല എന്റെ നായക്ക് നായയുടെ വാലിനാണോ ഭംഗിയുള്ളത്, അല്ല എന്റെ നായക്കാണോ നിങ്ങളുടെ മുഖത്തിലുള്ള താടിക്കാണോ ഭംഗി, രണ്ട് ചോദ്യ ചോദിച്ചത്. നിന്റെ താടിയാണോ അല്ല എന്റെ നായയുടെ വാലാണോ ഭംഗിയുള്ളത്, അല്ല എന്റെ നായയുടെ വാലിന് തന്നെയല്ലേ നിന്റെ താടിയേക്കാളും ഭംഗി എന്ന് ചോദിച്ചു. അപ്പൊ മഹാനായ ഇബ്രാഹിമിന് അത് തങ്ങൾ ഒന്നും പറഞ്ഞില്ല, നേരെയാളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു സ്വർഗവകാശിയായാൽ അള്ളാഹു എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയാൽ എന്റെ താടി രോമങ്ങൾക്കാണ് നിന്റെ നായയുടെ വാലിനെക്കാളും സൗന്ദര്യമുള്ളത്, ഞാൻ നാളെ സ്വർഗത്തിലെത്തിയാൽ എന്റെ താടി രോമങ്ങൾക്കാണ് നിന്റെ നായയുടെ വാലിനെക്കാളും സൗന്ദര്യമുള്ളത്, ഇനി ഞാൻ നരകത്തിലേക്ക് പോകുന്ന അള്ളാഹുവിന്റെ നിന്ദ്യരായ അടിമകളിൽ പെട്ടാൽ എന്റെ താടി രോമങ്ങളെക്കാളും ഭംഗി നിന്റെ നായയുടെ വാലിനാണ് എന്ന് മാനായ ഇബ്രാഹിം രഥം തങ്ങൾ പറഞ്ഞു. ശരിയല്ലേ, സ്വർഗത്തിലെത്തിയാൽ പിന്നെ നായക്കാളും ഉഷാറില്ല, കാരണം നായക്ക് സ്വർഗമില്ല, നായയുടെ അള്ളാഹു മണ്ണായി പോകാൻ പറയും. അപ്പൊ അയാള് മണ്ണിനെക്കാളും ഉഷാറ് സ്വർഗത്തിലെത്തിയ ആളല്ലേ, ഇനി നരകത്തിലെത്തിയാലോ, നരകത്തിലെത്തിയ നായല്ല ഉഷാറ്, കാരണം നായക്ക് നരകമില്ല, നായക്ക് മണ്ണായി മാറാൻ ശിക്ഷയില്ല, നരകത്തിലെത്തിയ ആളെക്കാളും നല്ലത് നായാണ്. അപ്പൊ ഞാൻ നരകത്തിലെത്തിയാൽ എന്റെ താടിയേക്കാൾ ഉഷാറ് നിന്റെ നായ തന്നെ. ഇത് കേട്ടപ്പോ ജൂതൻ അത്ഭുതപ്പെട്ടു. ജൂതനെ മഹാനായ ഇബ്രാഹിം രഥം തങ്ങൾ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇത് പ്രവാചകന്മാരുടെ സ്വഭാവമാണ്. എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ നമ്മുടെ സ്വൽസ്വഭാവം, നമ്മുടെ മോശപ്പെട്ട സ്വഭാവം കാരണം പല അമുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾക്ക് തെറ്റുപറ്റിയിട്ടില്ലേ, നമ്മൾക്ക് തെറ്റുപറ്റിയിട്ടില്ലേ, ഫാസിസത്തിനോട് പോരാടുന്നതിൽ തെറ്റുപറ്റിയിട്ടില്ലേ, ഇല്ലേ? ഫാസിസത്തിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കണമെന്നാണോ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞിരുന്നത്? ആണോ? ഫാസിസത്തെ അതേ നാണയത്തിൽ പോരാടുന്ന ആളുകൾ ലോകത്തെ വിഡ്ഢികളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയം സംയമനത്തിന്റെ പക്വമായ പെരുമാറ്റമാണ്. അല്ലാഹു തൗഫീക് നൽകട്ടെ. ആദരണീയരായ ഫാറൂഖ് അബ്ദുള്ള സാഹിബ് ഉണ്ട്, മൂപ്പർക്ക് വോട്ട് ചെയ്തത് ആകെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിനൊക്കെ ആളുകളായിരിക്കും എന്ന് വെച്ച് മൂപ്പര് മുസ്ലിംകാർക്ക് മാത്രമാണ് സഹായം ചെയ്യേണ്ടതല്ല. അഞ്ചു വർഷം മൂപ്പര് ഭരിക്കുമ്പോ എല്ലാ ആളുകൾക്കും കൃത്യമായ രീതിയിൽ സേവനം ചെയ്യണം. അത് സിപിഎംമാരായാലും എതിർകക്ഷിയായാലും തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ആളായാലും ആരായാലും അധികാരത്തിലെത്തിയാൽ എല്ലാവർക്കും തുല്യമായ പരിഗണന. വോട്ടിട്ട ആളുകൾക്ക് പ്രത്യേകമായ ആനുകൂല്യം അതൊന്നും പാടില്ല. ഇസ്ലാമിൽ അങ്ങനെയില്ല. ഒരു നാടിന്റെ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്താൽ നമ്മൾ എല്ലാവർക്കും തുല്യമായ പരിഗണന. അല്ലാഹു തൗഫീക് നൽകട്ടെ, ആഫിയത്തും ഇസ്സത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പട്ടാര അഷ്റഫ് സാഹിബ് അതുപോലെ നവാസ് സാഹിബ് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല അവരുടെ കച്ചവടത്തിലും ബിസിനസ്സിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹു നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീക് ചെയ്യട്ടെ. കഴിഞ്ഞില്ലേ, സ്ത്രീകളെ നമ്മളെ നാട്ടിൽ കൊണ്ടുപോകണല്ലോ. സ്ത്രീകള് 45 ലക്ഷം തന്നിരുന്ന നിങ്ങളെ സ്ത്രീകൾക്കെല്ലാം 2-3 ബസ്സാക്കിട്ട് നമ്മളെ നാട്ടിൽ കൊണ്ടുപോയാലും 25 ലക്ഷം കിട്ടൂല. അല്ലാഹു സ്വാലിഹീങ്ങളായ മക്കളെ നൽകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, ക്യാൻസർ ബാധിച്ച ആളുകളുണ്ട്, അല്ലാഹു ഷിഫ നൽകട്ടെ. മക്കളില്ലാത്ത ആളുകളുണ്ട്, അല്ലാഹു സ്വാലിഹീങ്ങളായ മക്കളെ നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പള്ളിയെ സഹായിച്ച ആളുകൾ, നമ്മുടെ KSSF വളണ്ടിയർമാരുണ്ട്, അതുപോലെ നാട്ടിലെ സജീവമായ കമ്മിറ്റി ഭാരവാഹികളുണ്ട്, എല്ലാ ആളുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല എല്ലാ ആളുകൾക്കും ആഫിയത്തും ഇസ്സത്തും പ്രദാനം ചെയ്യട്ടെ. ചെറിയൊരു ദുആ ഞാൻ ചെയ്യാം, ചെറിയൊരു പ്രാർത്ഥന, പക്ഷെ ഇഖ്ലാസോടുകൂടി ആമീൻ പറയണം എല്ലാരും. നിങ്ങൾ ചൊടിയും പിണക്കൊക്കെ മാറ്റിയോ, എല്ലാരും മാറ്റിയോ, മാറ്റിയോ. പിണക്കം ഉള്ള സദസ്സിൽ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവൂല.
മനസ്സിൽ വൈരാഗ്യവും പകയും വെച്ച് നടക്കുന്ന ആളുകൾ സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിലേക്ക് മലക്കുകൾ ഇറങ്ങില്ല, ആ സദസ് അല്ലാഹു സ്വീകരിക്കില്ല. ഞാൻ ചോദിക്കും, നമ്മളൊക്കെ സ്വർഗത്തിലെത്താൻ വേണ്ടിട്ട് അമല് ചെയ്യുന്നത്, പക്ഷെ പണക്കുള്ള ആളുകൾക്ക് സ്വർഗം കിട്ടൂല എന്നാണ്, പിന്നെ നമ്മൾ അമല് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ സ്വർഗം വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. എനിക്ക് ഇങ്ങനെ പണക്കം മാറ്റിയിട്ട് സ്വർഗം വേണ്ട, നമ്മള് പെണ്ണുങ്ങളൊക്കെ പറഞ്ഞ പോലെ ഡാൻസ് കളിക്കാൻ പറ്റാത്ത സ്വർഗം ഞങ്ങൾക്ക് വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട. പെണ്ണുങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഡാൻസ് കളിക്കാതെ സ്വർഗം എനിക്ക് വേണ്ട. ഈ മഹിളമാര് പറയുന്ന സ്വർഗം നമുക്ക് വേണ്ട, ഫ്ലാഷ് മോബും റോഡിൽ ചെന്നിട്ട് നൃത്തമൊന്നും കളിക്കാൻ പറ്റാത്ത സ്വർഗമാണ് ആ സ്വർഗം നമുക്ക് വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട. അതേപോലെ നിങ്ങൾക്ക് അങ്ങനെ ചിന്ത ഉണ്ടെങ്കിൽ, ഇങ്ങനെ പണക്കം മാറിയിട്ട് ആളുകളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറിയിട്ട് ഒരു സ്വർഗം എനിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട. സ്വർഗം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വഴി ഇത് തന്നെയാണ്, നല്ല സ്വഭാവം. അതുകൊണ്ട് പിണക്കമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്നിനും മാനസികമായി എല്ലാവർക്കും ഇപ്പൊ തന്നെ പൊരുത്തപ്പെട്ടു കൊടുക്കുക, അല്ലെങ്കിൽ സദസ്സിൽ നിന്ന് മാറി നിൽക്കണം. ദുആ ചെയ്യാൻ പോവാണ്, അള്ളാഹു ദുആ സ്വീകരിക്കും. വളരെ പവിത്രമായ സദസ്സാണ്, മനോഹരമായ ഒരു പള്ളിയൊക്കെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചൊരു നാടും കൂടിയാണ്. പെണ്ണുങ്ങൾ 45 ലക്ഷം ചെലവഴി സംഭാവന ചെയ്തു എന്നാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ പെണ്ണുങ്ങൾക്ക് ആഫിയത്തും ഇസ്സത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അപ്പൊ ആണുങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഇവിടെ, എന്താ പള്ളിക്ക് എത്ര ചെലവായി? ₹2.5 കോടി അല്ല, എല്ലാരും നാട്ടാരല്ലേ, 2.5 കോടി ചെലവഴിച്ചിട്ടാണ് വളരെ മനോഹരമായ ഒരു പള്ളി. ഇൻഷാല്ലാ, ഇനി എന്ത് ചെയ്യണം? നിങ്ങള് പള്ളി നമ്മ കിട്ടിയില്ലേ, ഇനി കുറച്ച് പൈസ പെണ്ണുങ്ങൾ ഇനിയും തരുന്നുണ്ടെങ്കിൽ നമ്മളെ കേരളത്തിന് പുറത്ത് നിസ്കരിക്കാൻ കഴിയാത്ത കുറേ ആളുകളുണ്ട്. കണ്ടില്ലേ, RSS-ക്കാരെല്ലാം പ്രശ്നമാക്കുന്ന കണ്ടിട്ടില്ല? റോട്ടിൽ നിസ്കരിക്കുന്നു, നിസ്കരിക്കാൻ വിടൂല എന്നൊക്കെ പറഞ്ഞ് നിശ്ചിതമായ ചില സ്ഥലങ്ങളിൽ മാത്രം നിസ്കാരം ഒതുക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം. നമ്മൾ പൈസ ഒക്കെ സ്വരൂപിച്ചിട്ട് കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലും പള്ളിയില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ സഹായിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ചെറുപ്പക്കാർ നിങ്ങളൊക്കെ പള്ളി മനോഹരമായി, ഇനി നിങ്ങളെ പണി പള്ളി നിറച്ചു കൊടുക്കലാം, പള്ളി നിറച്ചു കൊടുക്കണം. നാട്ടിലുണ്ടെങ്കിൽ പള്ളിക്ക് പോകണം. സുബഹിക്ക് എല്ലാവരും നാട്ടിലുണ്ടാവും, എന്തായാലും പള്ളിക്ക് പോകണം. സുബഹിക്ക് പള്ളിക്ക് പോകണം. ആ ഒരു ശീലം നിങ്ങൾ തുടങ്ങി നോക്കി, ജീവിതത്തിൽ എന്തൊരു ആശ്വാസവും റാഹത്തും ഉണ്ടാവും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اغفر لنا ما سلف من ذنوبنا واعصمنا فيما بقي من أعمالنا. توفنا وأهلنا مسلمين وألحقنا بالصالحين. അള്ളാഹുവേ, ഞങ്ങളെല്ലാവരും നിന്നിലേക്ക് മടങ്ങുകയാണല്ലോ. അള്ളാഹുവേ, ഞങ്ങളെല്ലാവരും തെറ്റുകാരാണ് റബ്ബേ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി അന അബ്ദുക വനാലാ അഹദിക വബഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശദ്ദി മാ സനഅതു അബൂ ലക ബിനിഅമതിക അലയ്യ വബൂ ലക ബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ يغفر الذنوب الا انت اللهவே ഞങ്ങൾ തെറ്റുകാരാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുകയാണ് അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ തെറ്റുകാരാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുകയാണ് റബ്ബേ നിന്നോടുള്ള ധിക്കാരം കൊണ്ട് നിന്നെ വെല്ലുവിളിച്ച് ഞങ്ങൾ ഒരു തെറ്റു പോലും ചെയ്തിട്ടില്ല റബ്ബേ അല്ലാഹുവേ അറിയാതെ അനിയന്ത്രിതമായി ഞങ്ങളിൽ നിന്ന് വന്ന എല്ലാ തെറ്റുകളും ഈ സദസ് കഴിയുമ്പോഴേക്കും നീ ഞങ്ങൾക്ക് മാപ്പ് നൽകി പൊരുത്തപ്പെട്ട് തരണേ അല്ലാഹ് ഇനിയുള്ള കാലം തെറ്റു ചെയ്യാതെ ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് അല്ലാഹുവേ അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീന റബ്ബന റഹംഹും കമാ റബ്ബൗനാ സിഗാറ അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പൊറുത്തു കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ ഈ മനോഹരമായ പള്ളി ഉണ്ടാക്കിയതിന്റെ പ്രതിഫലം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മരിച്ചുപോയ എല്ലാ കബറിടങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് ഈ കബറിടം നീ വെളിച്ചമാക്കണേ അല്ലാഹ് വിശാലമാക്കണേ അല്ലാഹ് നാളെ ഞങ്ങൾ മരിച്ച് ഞങ്ങളുടെ കബറിടത്തിൽ കിടക്കുമ്പോ ഖിയാമത്ത് നാൾ വരെ കബറിടത്തിലേക്ക് ഒഴുകി വരുന്ന നന്മയായി ഞങ്ങളുടെ സദഖകളെ നീ സ്വീകരിക്കണേ അല്ലാഹ് ഇതിന് പകരം നാളെ മനോഹരമായൊരു കൊട്ടാരം നീ ഞങ്ങൾക്ക് സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് തരണേ അല്ലാഹ് ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാഹ് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് പൊറത്തു കൊടുക്കണേ അല്ലാഹ് മഗ്ഫിറത്ത്
നൽകണേ അല്ലാഹ്, റഹ്മത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുദ്ദിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഞങ്ങളെ, ഞങ്ങളുടെ ഭാര്യമാരെ, ഞങ്ങളുടെ മക്കളെ പരസ്പരം കൺകുളിർമ്മയുള്ളവരിൽ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ, ഞങ്ങളുടെ ഭാര്യമാരെ, ഞങ്ങളുടെ മക്കളെ പരസ്പരം കൺകുളിർമ്മയുള്ളവരിൽ ചേർക്കണേ അല്ലാഹ്. വിവാഹ പ്രായമെത്തിയവർക്ക് കുഫുവത്ത് ഇണകളെ നൽകണേ അല്ലാഹ്. വിവാഹ പ്രായമെത്തിയവർക്ക് കുഫുവത്ത് ഇണകളെ നൽകണേ അല്ലാഹ്. റബ്ബനാ ഹബ് ലനാ മിൻ ലദുൻക ദുല്ലിയതൻ തയ്യിബ ഇന്നക സമീഉ ദുആ. അല്ലാഹുവേ, കല്യാണം കഴിഞ്ഞ ആളുകൾക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. മക്കളില്ലാതെ നീ ഒരാളെയും പരീക്ഷിക്കല്ല റബ്ബേ. അല്ലാഹുവേ, നൽകിയ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ബുദ്ധിശക്തി നൽകണേ അല്ലാഹ്, ഓർമ്മശക്തി നൽകണേ അല്ലാഹ്. സമുദായത്തിനും ദീനിനും അല്ലാഹു പറഞ്ഞതുപോലെ മാതാപിതാക്കൾക്കും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സമുദായത്തിനും ദീനിനും മാതാപിതാക്കൾക്കും നാടിനും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫായിഹാ വനൂരിൽ അബ്സ്വാരി വളയായിഹാ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക വതഹഫുലി ആഫിയതിക വഫുജാതി നിഅമതിക വജമീ സഖദിക. അല്ലാഹുവേ, നീ തന്ന നിഅമത്ത് മരണം വരെ നിലനിർത്തണേ അല്ലാഹ്. അല്ലാഹുവേ, നീ തന്ന നിഅമത്ത് മരണം വരെ നിലനിർത്തണേ അല്ലാഹ്. അല്ലാഹുവേ, നീ തന്ന ആഫിയത്ത് മരണം വരെ നിലനിർത്തണേ അല്ലാഹ്. അല്ലാഹുവേ, നീ തന്ന ആരോഗ്യം ഞങ്ങളുടെ മരണം വരെ നിലനിർത്തണേ അല്ലാഹ്. പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. മാരാരോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഷർറായ ഖവായിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സദഖ നൽകുന്ന ആളുകൾക്ക് നിന്റെ ഹബീബ് ഒരുപാട് പ്രതിഫലങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഈമാൻ സലാമത്തായി മരിക്കാമെന്ന്. അല്ലാഹുവേ, ഇത് സഹായിച്ച എല്ലാ ആളുകൾക്കും ഈമാൻ സലാമത്തായി പുഞ്ചിരിയോടെ മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഹബീബ് പറഞ്ഞ മറ്റൊരു പ്രത്യേകതയാണ് അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാമെന്ന്. അല്ലാഹുവേ, സഹായിച്ച എല്ലാ ആളുകളെയും അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഷർറായ ഖളായിൽ നിന്ന് കാക്കണേ അല്ലാഹ്. നിന്റെ ഹബീബ് പറഞ്ഞതാണ് സദഖ നൽകിയാൽ കബർ നരകത്തിന്റെ ആദാവിൽ നിന്ന് രക്ഷപ്പെടാമെന്ന്. അല്ലാഹുവേ, ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഹബീബ് പറഞ്ഞതാണ് കബറിൽ ചോദ്യം ഉണ്ടാവില്ല എന്ന്. അല്ലാഹുവേ, കബറിന്റെ ചോദ്യങ്ങളിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഹബീബ് പറഞ്ഞതാണ് കബറിൽ ശിക്ഷയുണ്ടാവില്ല എന്ന്. കബർ വെളിച്ചമാകുമെന്ന്, കബർ പ്രകാശിപ്പിക്കപ്പെടുമെന്ന്. അല്ലാഹുവേ, എല്ലാ ആളുകളുടെയും കബർ വിശാലമാക്കണേ അല്ലാഹ്, വെളിച്ചമാക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർ ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങൾ കൊണ്ട് ദുആ കൊണ്ട് പ്രയാസങ്ങൾ എളുപ്പത്തിലാക്കണേ അല്ല, വിഷമങ്ങൾ അകറ്റണേ അല്ല, കടങ്ങൾ കൊടുത്തു വീട്ടാനുള്ള തൗഫീക്ക് നൽകണേ അല്ല, ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി തരണേ അല്ല, രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ല. അല്ലാഹുമ്മ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക. അല്ലാഹുവേ, നീയാണ് ശിഫ നൽകുന്നത്. അല്ലാഹുവേ, നീയാണ് രോഗം നൽകുന്നത്. അല്ലാഹുവേ, മരുന്നുകളോ ഡോക്ടർമാരോ അല്ല ശിഫ നൽകുന്നത്, നീയാണ് ശിഫ നൽകുന്നത്. ആ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് റബ്ബേ. സദഖ നൽകിയാൽ ശിഫ നൽകാമെന്ന് നിന്റെ ഹബീബ് പഠിപ്പിച്ചതാണ് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ശിഫ താ അല്ലാ. അല്ലാഹുവേ, എത്ര വലിയ രോഗമാണെങ്കിലും അത്ഭുതകരമായി നീ ഞങ്ങൾക്ക് ശിഫ താ അല്ലാ. അല്ലാഹുവേ, മരണം വരെ മാരകമായ രോഗങ്ങൾ തരല്ലേ അല്ലാ. അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഭക്ഷണം നൽകിയ വീട്ടുകാർക്ക് സ്വർഗീയ ഭക്ഷണം നൽകണേ അല്ലാ. സ്വർഗീയ പാനീയം നൽകണേ അല്ലാ. സ്വർഗീയ സുഖങ്ങൾ നൽകണേ അല്ലാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. وادخلنا ഞങ്ങൾക്ക് തരണേ അല്ലാ. ദുനിയാവും തരണേ റബ്ബേ, ആഖിറവും തരണേ റബ്ബേ. രണ്ട് ലോകത്തും പരാജയപ്പെടുന്ന ആളുകൾ ഞങ്ങൾ ഉൾപ്പെടുത്തല്ലേ റബ്ബേ. രണ്ട് ലോകത്തും പരാജയരുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ അവരുടെ ആ സ്ഥാനം എന്നും നിലനിർത്തി കൊടുക്കണേ അല്ലാ. ഉന്നതമായ വിജയം നൽകണേ അല്ലാ. സമുദായത്തിന് രാജ്യത്തിന് നല്ല സേവനം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. കച്ചവടങ്ങളിലും ബിസിനസ്സിലും കച്ചവടങ്ങളിലും ബർക്കത്ത് ചെയ്യണേ അല്ലാ. ആരോഗ്യം നിലനിർത്തി കൊടുക്കണേ അല്ലാ. സമുദായത്തിന് ഉപകരിക്കുന്ന അമലുകൾ
അനുഗ്രഹമായ രീതിയിൽ സേവനം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ നമ്മുടെ പള്ളിക്ക് അതുപോലെ നമ്മുടെ നാടിന്റെ നേതൃത്വം നൽകുന്ന ആളുകൾക്ക് കരുത്ത് നൽകണേ അല്ലാ. നമ്മുടെ ഉസ്താദുമാർക്ക് കരുത്ത് നൽകണേ അല്ലാ. നമ്മുടെ പ്രവർത്തകരുണ്ട്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കരുത്തരായ പ്രവർത്തകരുണ്ട്, സേവനം ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ മഹാന്മാരായ ആലിമീങ്ങൾ ശംസുൽ ഉലമയെ പോലെ, കണ്ണിയത്ത് ഉസ്താദിനെ പോലെ നമ്മുടെ ലോകത്തിന് കൃത്യമായ മാർഗനിർദ്ദേശം നൽകി നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നാടിനെ വളരെ ഭംഗിയോടെ മുന്നോട്ട് നയിച്ച മഹാന്മാരായ ആളുകൾ, അല്ലാഹുവേ അവരുടെ പാത പിമ്പത്ത് ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ അവർ കാണിച്ചു തന്ന വഴിയാണിത്. അല്ലാഹുവേ കേരളത്തിൽ ഇത്രയും മഹത്തായ ഒരു സ്ഥാനം വാങ്ങിച്ചു കൊടുത്തത് യുഹ്റവിയായ ആലിമീങ്ങളാണ് റബ്ബേ. അവരുടെ പാത പിമ്പത്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ അല്ലാ. നമ്മുടെ ചെറുപ്പക്കാർക്ക് കരുത്ത് നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. ജോലിയില്ലാത്ത ആളുകൾക്ക് ജോലി നൽകണേ അല്ലാ. ജോലിയില്ലാത്ത ആളുകൾക്ക് ജോലി നൽകണേ അല്ലാ. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നതമായ വിജയം നൽകണേ അല്ലാ. അല്ലാഹുവേ നമ്മുടെ നാടിന് അതുപോലെ മാതാപിതാക്കൾക്ക് സമുദായത്തിന് ഉപകരിക്കുന്ന നല്ല മക്കളാക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നകാ അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നകാ അൻത തവ്വാബുർ റഹീം. അല്ലാഹുവേ റമളാൻ ആണ് വരാൻ പോകുന്നത്. റമളാൻ സ്വീകാര്യമായ റമളാൻ ആക്കണേ അല്ലാ. റമളാൻ കഴിയുമ്പോഴേക്കും ഒരു പാപം പോലും ബാക്കിയില്ലാത്ത മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഗൾഫിൽ നിന്നും നാട്ടിൽ നിന്നും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.